നല്ലൊരു കല്ലല്ലേ പറ ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം അതൊരു വാക്യാണ് ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം ഈ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് തുടർന്നുള്ള അനുവദനീയ നേരത്ത് നിന്ന് തിരുവചനത്തിൻ്റെ ചില മഹത്തായ സത്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് ഉണർത്താൻ കർത്താപൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് സന്തോഷമാണോ ഈസ് ലവ് എന്ന അനുഗ്രഹീതമായ വാട്സപ്പ് കൂട്ടായ്മയുടെ ലാഗോസ് പ്രോഗ്രാം തൃശൂർ മംഗലത്ത് വെച്ച് നടക്കുന്നുണ്ടെങ്കിലും ആഗോള വ്യാപകമായി ഒട്ടനവധി ആത്മാക്കൾ ഇത് തത്സമയം കൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം ആണ് പ്രൈസ്തോൺ ഇതിൽ പങ്കാളിയാകുവാൻ വചനം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഘോഷിക്കാൻ എനിക്ക് ലഭ്യമായ അനുഗ്രഹിത നിമിഷങ്ങൾക്ക് എനിക്ക് ആരോഗ്യം നൽകിയ ആയുസ് ദീർഘമാക്കിയ സുരക്ഷിതമായി തക്ക സമയത്ത് ഇവിടെ എന്നെ എത്തിച്ച് സർവകൃപാലുവും പരമകാരുണികനുമായ കഥാവിൻ്റെ പാതാരബന്ധങ്ങളിൽ എല്ലാം മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും ആരാധനയും സ്തോത്രവും വളരെ ആദരവോട് ഭക്തിയോട് ഭയത്തോടെ ഞാൻ അർപ്പണം ചെയ്യുകയാണ് അപ്പോൾ തന്നെ എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച് ഇതിൻ്റെ സംവിധായകൻ ഈ ഒരു ദർശനം ഉൾത്തടത്തിൽ ഏറ്റെടുത്ത പ്രിയ കുടുംബം ഡെന്നി സിദി രണ്ടുപേരെയും ഓർത്ത കഥാപിനെ സ്ഥാത്രം ചെയ്യുന്നു അപ്പോൾ തന്നെ അവരോടൊപ്പം ഗാഡ് ഈസ് ലവ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഉള്ള എല്ലാ അംഗങ്ങളെയും ഓർത്ത് കഥാപിനെ സ്ഥാത്രം ചെയ്യുന്നു അറിഞ്ഞെടുത്തോളം അംഗങ്ങളുടെ ഒക്കെ താല്പര്യവും അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു പ്രസംഗകൻ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിയിക്കുകയാണ് നിരാത്രീ യോഗം നന്നായി പ്രസർഡ് ചെയ്യുന്ന കഥാബിൻ്റെ ശ്രേഷ്ഠദാസിനോടുള്ള ആദരവ് ഞാൻ അറിയിക്കുകയാണ് സുവിശേഷത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ പ്രാധാന്യതയൊക്കെ ഹ്രസ്വമായിട്ടാണെങ്കിലും വളരെ ദീപ്തമായ ചിന്തകൾ നൽകി ഈ യോഗത്തെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവ് അത് നിർവഹിച്ച ബഹുമാന്യനായ കത്തുദാസൻ ഞാൻ ക്രിസ്തുവിൽ വളരെ ആദരിക്കുന്ന ആത്മിക ശുശ്രൂഷയിൽ വളരെ പക്വതയോടെ പാകതയോടെ ആക്ഷേപരഹിതമായി നിരപവാദ്യമായി ഏറെ കാലങ്ങളായി ദൈവം ഉപയോഗിക്കുന്നു അനുഗുരഹിത പന്തക്കാവസ്ഥ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാര നേതാവായി ദൈവം ഉപയോഗിക്കുന്ന കറയില്ലാത്തൊരു നേതാവായി ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ കത്തുദാസൻ ഡാനിയൽ ആയിരൂർ അവരുകൾ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു തൃശ്ശൂർ മേഖലയിൽ നിരവധി പ്രോഗ്രാമുകൾ ചെറുതും വലുതുമായ ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾക്ക് എനിക്ക് വേദി തന്നിട്ടുള്ള ബഹുമാന്യനാണ് അദ്ദേഹത്തോടൊപ്പം ഒരു പ്രാവശ്യം കൂടെ താൻ ഉദ്ഘാടനം ചെയ്തൊരു യോഗത്തിൻ്റെ പ്രഭാഷകനാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൻ്റെ ആത്മസ്നേഹിതനും ഏറെ എനിക്ക് പ്രഭാഷണത്തിൽ പ്രോത്സാഹനവും നൽകുന്ന പാസ്പോൾസൺ അവരുകൾ ഞങ്ങളോടൊപ്പം വേദിയിലുണ്ട് അത് ഓർത്ത സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിതരായ അവിശക്ത ദൈവദാസന്മാർ ധാരാളം പേർ പരിചിതരായവരും അല്ലാത്തവരുമൊക്കെയുണ്ട് കർത്താവിൻ്റെ രണാങ്കണത്തിൽ സാമർഥ്യത്തോടെ സമർപ്പണത്തോടെ അധ്യധ്വാനം ചെയ്യുന്ന ധാരാളം ദൈവദാസന്മാർ കർത്തൃദാസിമാർ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയും നിങ്ങൾക്കെല്ലാവരോട് ഞാൻ എൻ്റെ ആദരവ് അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിതാക്കന്മാർ മാതാക്കൾ സഹോദരി സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയും നിങ്ങളോട് വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു ഈ ഓഡിറ്റോറിയത്തിന്റെ വെളിയിൽ ഈ ശബ്ദ പരിധിക്കകത്ത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവനുണ്ടാകാം വിവിധ ജാതി മത വിഭാഗങ്ങൾ വ്യത്യസ്തമാണെങ്കിലും സുവിശേഷത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് എന്താണ് ഈ ശബ്ദം എന്ന് കേൾക്കാനെങ്കിലും ഇവിടെ തമ്പടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ നിങ്ങൾക്കർപ്പണം ചെയ്യുകയാണ് ഓൺലൈനിൽ ഞങ്ങളെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ പ്രിയ കുഞ്ഞനജിത്തെ സെജി പറഞ്ഞത് ഇരുപതോളം രാജ്യങ്ങൾ തീർച്ചയായും അങ്ങനെയെങ്കിൽ ടൈം സോണുകൾ വ്യത്യസ്തമാണെങ്കിലും നിങ്ങൾ തത്സമയം ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നു അഥാർത്ഥ കഥാപിന് സ്തോത്രം ചെയ്യുകയും അതല്ല അടുത്ത സൗകര്യപ്രദമായ സമയങ്ങളിൽ ഇതിൽ ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആദരവ് വന്ദനം സ്നേഹം അറിയിക്കുകയാണ് ഇതിൻ്റെ ശബ്ദ സംവിധാനം വളരെ മികച്ചതാണ് ഗ്രാൻഡ് സല്യൂട്ട് ഈ പട്ടുകാർക്കും പ്രസംഗകർക്കുമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൊണ്ട അതുപോലെ തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നവരോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ജോയ്ക്കുകയും എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ സൗണ്ട് വെളി വരെ ഞങ്ങളുടെ ആമ്പിളി പേർ പോയാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുക പക്ഷെ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ലാതെ പ്രഥമരാത്രി തന്നെ വളരെ നന്നായിട്ട് ഇതിൻ്റെ ശബ്ദ സംവിധാനം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താപനെ സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ശുശ്രൂഷ സുവിശേഷാത്മകമായതുകൊണ്ട് കർത്താപത്തിന് പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓൺലൈനിൽ ഈ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതിന് നിതാന്ത ജാഗ്രതയോട് ഞങ്ങൾക്കൊപ്പമുള്ള സുഹൃത്തുക്കൾക്ക് വന്നനും അറിയിക്കുകയാണ് ഒരുപടി നല്ല പാട്ടുകൾ പാട്ടുകാരെക്കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞാൽ വാചാലമായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അസ്വാദ്യമായിരുന്നു അനുഗ്രഹമായിരുന്നു ആത്മപ്രചോദിതമായിരുന്നു വളരെ സന്തോഷം ജയദാസ് എന്ന അനുഗ്രഹിത ഗായകൻ ക്രൈസ്തവ കൈരളിയുടെ മാത്രമല്ല ക്രൈസ്തവ ലാകത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ജയദാസ് എന്ന പേര് പോലെ തന്നെ ഒരു ജയം കൊണ്ട മനുഷ്യനാണ് വിദ്യ എന്നതുപോലെ തന്നെ സംഗീതത്തിലൊരു വിദ്യയുടെ അനുഗ്രഹീതമായ അഭിഷേകം ദൈവം കൊടുത്തിട്ടുള്ള കുഞ്ഞനജത്തിയാണ് ഒത്തിരി വേദികളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽപ്പാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അവർ രണ്ടുപേരുടെയും നല്ല പാട്ടുകൾക്കിടയിൽ കാമ്പും കഴമ്പുമുള്ള നറേഷൻ കൊണ്ട് നമ്മെ കർത്താപൻ്റെ വാഗ്ദത്വങ്ങളിലേക്കൊക്കെ വലിച്ച് കാന്തികമായി അടിപ്പിക്കാൻ പര്യാപ്തമായ വാക്കുകൾ കൊണ്ട് അതിനെ ധന്യമാക്കാൻ മറ്റൊരു കർത്തൃദാസൻ അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ വാദ്യോപകരണങ്ങൾ തനത് നിലയിൽ മീട്ടി സംഗീത വിസ്മയമുണ്ടാക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ എല്ലാവരും കർത്താവിനെ അറിയുന്നവരും അഭിഷേകത്തിൽ ജീവിക്കുന്നവരുമാണ് കീബോർഡിൻ്റെ ഈ കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ വിരലോടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നാദലയം അതിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് മുരളികയുടെ വിദ്വാൻ വിവിധ സുഷരങ്ങൾ അടച്ച് ചിലത് തുറന്ന് ഊതി കാറ്റുകൊണ്ട് ഉണ്ടാക്കുന്ന നാഥ ലയം അത് വളരെ ഗംഭീരമാണ് അപ്പോഴതിൻ്റെ വിസ്മയത്തിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുമ്പോഴാണ് വേറൊരാൾ കൈ കൊണ്ട് തല്ലുന്നു പിന്നെ കമ്പ് കൊണ്ട് തല്ലുന്നു അവിടെ ഇവിടെയൊക്കെ മാറി മാറി തല്ലുന്നു ഉണ്ടാകുന്ന ആ വിസ്മയം എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ താളങ്ങളെല്ലാം കൂടി ഒരുമിച്ച് സമജ്ഞസമായി സമ്മേളിപ്പിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിനാണ് ക്രൈസ്തല്ലോ മഹത്വാനായ ഒരുവൻ നമ്മുടെ രക്ഷകൻ പ്രാണനാഥൻ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ എല്ലാം എല്ലാമായവൻ ആശയും ആശ് ആവേശവും പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെയായ ക്രിസ്തുവേശുവൻ്റെ ധന്യമായ അനുഭവങ്ങളെ വാക്കുകളിലൂടെ താളാത്മകമായി നമുക്ക് നൽകിത്തരുന്ന സംഗീത ശുശ്രൂഷ അടുത്ത ദിനങ്ങളിലും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഈ ആദ്യത്തെ ദിവസം സംഗീതം ഒന്നും ഇത്രയൊന്നും മെച്ചമാകാറില്ല എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പിഴവ് വരും അപ്പം നിങ്ങൾ ജാമ്യം എടുക്കും ഇത് ആദ്യ ദിവസം ആയതുകൊണ്ടാണ് നാളെ ഞങ്ങൾ ശരിയാക്കാം പക്ഷേ നിങ്ങൾ ഇന്ന് ശരിയാക്കിയത് അതുകൊണ്ട് നാളെ ഞങ്ങൾ ഇതിലും വലിയത് പ്രതീക്ഷിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രിയ കുഞ്ഞത്തി സുചി വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു താരമാണ് അറിഞ്ഞെടുത്തോളം ആൾ അത്ര വലിയ എന്താ വലിപ്പമൊന്നുമില്ലെങ്കിലും ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര സംഭവമാണ് ഇരുപത് രാജ്യങ്ങളിലുള്ളവരെ ഒരുമിച്ച് പുറത്തിണക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എത്രയോ നാളുകളായി കൊണ്ടുവരിക അതിനകത്തുള്ളവരൊക്കെ വമ്പൻ താരങ്ങളാണ് പ്രൈസ് ലോൺ അവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ഒരു അഡ്മിൻ എന്ന പദവിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുമായിട്ട് ഒരുമിച്ച് ഈ മഹത്തായി ശുശ്രൂഷികൾ അതിൻ്റെ ഒരു കൺവെൻഷൻ അതിവിടെ വെച്ച് തന്നെ ചെയ്യുക കർത്താമരദാസൻ പ്രാവചനിക ചുവയോട് പറഞ്ഞു അധികം വൈകാതെ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് എന്ന നിലയിൽ ഇവിടെ ഒരു സഭ രൂപീകരിക്കപ്പെടാൻ പോകുക സ്തോത്രം അതൊക്കെ ദൈവദാസന്മാർ വെറുതെ വായ്ത്താരി പറയുന്നതല്ല ആത്മനിയോഗത്തോടെ പറയുന്നത് അത് അങ്ങനെ തന്നെ നിവർത്തിയാകും പ്രിയ കുഞ്ഞിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എനിക്ക് ഡെന്നിക്കാണ് ഒരു ഭയങ്കരമായ ഒരു സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൾ ഔദ്യ് ഉപജീവനത്തിൻ്റെ വഴി തേടിയാണ് കടൽ താണ്ടിപ്പോയത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാകുന്നു ഒട്ടനവധി ആളുകളെ ചേർത്ത് നിർത്തുന്നു അതിൻ്റെ തിരക്കിൽ താനാകുന്നു അതിനെല്ലാം പച്ചക്കൊടി കാട്ടാൻ ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് എത്ര അനുഗ്രഹമായിരിക്കും പ്രൈസ് പ്രൈസല്ലോ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട നീ ചെയ്യുന്ന കാര്യം അങ്ങ് ചെയ്തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പിൻവിളിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം വേണ്ടുന്ന എല്ലാവിധമായ നിർദ്ദേശങ്ങളും കൊടുത്ത് കൂടെയുണ്ട് അതൊക്കെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തോടുള്ള ആത്മാർത്ഥതയാണ് അവരെ ഇരുവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കളെ ദാനമായി കൊടുത്ത് കുഞ്ഞിനെയൊക്കെ കൃത്യവാദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യുവാൻ ദൈവം പ്രാപ്തമാക്കട്ടെ സമയം ഒത്തിരി മുൻപോട്ട് പോയിട്ടുണ്ട് അത് പ്രഥമരാത്രിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് എത്ര ക്രമീകരിച്ചാലും അധ്യക്ഷൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല എത്ര ക്രമീകരിച്ചാലും അല്പം മുൻപോട്ടത് പോകുമെന്നുള്ളത് സ്വാഭാവികമാണ് എങ്കിലും ഏകദേശം ഒരു മണിക്കൂർ നേരം നമുക്ക് തിരുവചന ധ്യാനത്തിന് വേണ്ടിയുണ്ട് യോഗങ്ങളുടെ പ്രഥമരാത്രി എന്നതിനെ പരിഗണിച്ചുകൊണ്ട് ഞാൻ പ്രസ്താവിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നേരം ചില വിചാരങ്ങൾ എന്ന നിലയിൽ നിങ്ങളിലേക്ക് നൽകിത്തരുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും രക്ഷാ നിർണയം പ്രാപിച്ചവരും കർത്താപന്റെ പുനരാഗമനത്തിൽ സമാഗമിക്കേണ്ടതിന് ആവലോടെ കാത്തു നിൽക്കുന്നവരുമാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇതൊരു പൊതുയോഗമാണ് എന്നുള്ളത് കൊണ്ട് സുവിശേഷത്തിൻ്റെ പച്ചയായി വെളിപ്പെടുത്തലുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആകയാൽ അകത്തും പുറത്തുമുള്ള എല്ലാവർക്കും ഒരേപോലെ പ്രയോജനമാകത്തക്ക നിലയിലുള്ള ആശയങ്ങളുടെ വികസനങ്ങൾ വിശാലതകൾ ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നത് രേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നതയിലായിരിക്കാം ഞാൻ വായിച്ച ഞാൻ പ്രസ്താവിച്ച വാക്യം കിടക്കുന്നത് ഒന്ന് തിമോത്യസ് ഒന്നിൻ്റെ പതിനൊന്നാമത് വാക്യമാണ് പോസ്തന്നെ പൗലസ്തൻ്റെ നിജപുത്രനായി തിമോത്യസ്തൻ എഴുതിയ അനുഗ്രഹിതമായ രണ്ട് ലേഖനങ്ങൾ അതിൽ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത് വാക്യമാണ് ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം പ്രൈസ് ലോ ആ പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടമാണ് മിക്ക ഒത്തിരിയിടങ്ങളിലൊക്കെ ഞാൻ ആ വാക്യം തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ ഞാൻ പരിഗണിക്കപ്പെടുന്ന കുറേ സുവിശേഷ സംബന്ധമായ വാക്യങ്ങളിൽ ഒന്നാണ് ഒന്നതി മുത്ത ഒന്നിൻ്റെ പതിനൊന്നാമത് വാക്യം ആ വാക്യത്തോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു വാക്യം കൂടെ കുറി വാക്യത്തോടൊപ്പം ചേർത്ത് തരാം ഒന്ന് പത്ത് റോസ്സിൻ്റെ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനേഴാമത് വാക്യത്തിൻ്റെ അവസാന ഭാഗം ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും ഓക്കെ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും അപ്പം ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം ആ മഹത്വമുള്ള സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും ഈ രണ്ട് വാക്യങ്ങളെ ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് ദീർഘനേരം പറയാൻ എന്ന് രാത്രി നേരമില്ല എങ്കിലും ചില ചിന്തകൾ ക്രമീകരിച്ച് ഈ സമയപരിധിക്കകത്ത സന്ദേശത്തെ അവസാനിപ്പിക്കുക പ്രാരംഭരാത്രി നീണ്ടുപോകുന്നത് അടുത്ത രാത്രികളെ ബാധിക്കുമെന്ന് എനിക്കറിയാം ആകെ മൂന്ന് രാത്രികളാണ് നമ്മുടെ യോഗങ്ങൾ അത് മൂന്ന് രാത്രിയും ആസ്വാദ്യമാകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഗാഡിസ് ലവ് എന്ന വാട്സപ്പ് കൂട്ടായ്മ അതിനെക്കുറിച്ച് ചിലത് ദൈവശാസ്ത്ര സംബന്ധമായി പറയാൻ എനിക്ക് നിയോഗമുണ്ട് യോഗമുണ്ട് ഗാഡിസ് ലവ് ദൈവം സ്നേഹമാണ് ഗൌഡിസ് ലവ് എന്നുള്ളതിനെ ആധുനിക ലോകം വികൃതമാക്കുന്നുണ്ട് അതിനകത്ത് വികൽപ്പം വരുത്തുന്നുണ്ട് വൈകൃതമാക്കുന്നുണ്ട് എന്നൊക്കെ ചിലർ തിരുത്തി വായിക്കുന്നുണ്ട് ലവ്സ് ഗോഡ് തെറ്റാണ് അബദ്ധമാണ് ലവ്സ് ഗോഡ് അല്ല പകരം ഗൗഡ് ഈസ് ലവ് യോഹന്ന തിയാളജിയൻ ഗ്രൈറ്റ് തിയാളജിയൻ ലാഗത്തിനു സമ്മാനിച്ചിട്ടുള്ള മഹത്തായിരിക്കുന്നൊരു വേദശകലമാണ് ഗോഡിസ് ലവ് എന്നുള്ളത് ഇവിടെ നാം അറിയേണ്ട ഒരാത്മിക ചിന്ത ഞാൻ പറയാം ദൈവം എന്ന പ്രയോഗം സംഘടിത നാമമാണ് ആ നാമം സംഘടിത നാമമാണ് ഒന്ന് പിതാവാം ദൈവം പിതാപാന്തയും ദൈവം പരിശുദ്ധാത്മാവാം ദൈവം ഈ മൂന്നാളത്വങ്ങളുടെ ഒരുമിച്ചുള്ള സമ്മേളനമാണ് ദൈവം എന്ന പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുക അപ്പം ഗാഡ് ഇസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ ഏത് ദൈവമാണ് നമ്മെ സ്നേഹിച്ചത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ മൂന്നാളത്വങ്ങളും നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ് ശരി പ്രൈസ് ക്രൈസ്തല്ലോ യോഹനന്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാറിൽ നാം കാണുന്നത് ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം അവനെ നൽകുമെന്നക്കവണ്ണം ബാക്കി പറ ലാകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് അപ്പൊ പിതാവാം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത് നമ്മെ സ്നേഹിച്ചിട്ടാണ് എന്ന് നാം അറിയണം നമ്മെ സ്നേഹിച്ചു ഇനിയും അത് യോഹന്നൻ മൂന്നൻ്റെ പതിനാറാണ് അത് നമുക്കറിയാവുന്ന വാക്യം എഫ് എസ് എ ലേഖന മഞ്ചാ മദ്ധ്യം അതിൻ്റെ രണ്ടാമത് വാക്യം മറക്കരുത് ഒരിക്കലും ആരും മറക്കരുത് വീണ്ടെടുക്കപ്പെട്ടവരാരും മറന്നു പോകരുത് അത്തൊരു വാക്യമാണ് എഫ് എസ് എ ലേഖന മഞ്ചേം അതിൻ്റെ രണ്ടാമത് വാക്യം അവിടെ പറയുന്നു അവൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി തീർന്നു അതാരാണ് നമ്മുടെ പ്രാണനാഥൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അപ്പം പരിശുദ്ധ തൃത്വത്തിലെ ഒന്ന ആളത്വമായ പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകി രണ്ടാം ആളത്വമായ ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടും യാഗവുമായി തീർന്നു ദൈവത്തിന് സൗരഭ്യവാസനയായി തന്നെത്താൻ അർപ്പിച്ചു അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടത്തിന് മനസ്സില്ല മനസ്സോടെ ഉദ്ദണ്ണത്താലോ നിർബന്ധത്താലോ പരമയാഗമായി തീർന്നതല്ല പകരം നമ്മെ സ്നേഹിച്ചിട്ടാണ് കർത്താവ് അങ്ങനെ ചെയ്തത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് വേണ്ടി പ തിരുവതാരം ചെയ്യുകയും പരമയാഗമായി തീരുകയും പുനരുദ്ധാനം പ്രാപിക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടത്താലാണ് അപ്പോൾ അത് നമ്മെ സ്നേഹിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഗാഡ് ഈസ് ലവ് എന്നുള്ളതിന് രണ്ടാമത് അങ്ങനെ ഒരു ആശയത്തിൻ്റെ ആഴം നാം അറിയണം പുത്രണം നമ്മെ സ്നേഹിച്ചു ഇനി നമ്മെ സ്നേഹിച്ച് മരണപ്പെട്ട പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ദൈവശക്തിയാണ് അഥവാ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ആത്മാവ് നമ്മെ സ്നേഹിച്ചു അങ്ങനെ ആവുമ്പോൾ ഗാഡ് ഇസ് ലവ് എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ മൂന്നാളത്വങ്ങളും നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് അതാണ് ഗാഡ് ഇസ് ലവ് ആ സ്നേഹത്തിലേക്ക് ജനത്തെ കൊണ്ടുവരിക എന്നുള്ളതാകണം നമ്മുടെ ക്രൈസ്തവീകതയുടെ അത്യന്തികമായ ലക്ഷ്യം ഇവിടെ കുറെ പാടി പറഞ്ഞ പ്രൈസ് വർഷിപ്പൊ നടത്തി മാസയോഗം കൺവെൻഷൻ കാത്തിരിപ്പ് യോഗം പ്രാർത്ഥന സഭായോഗം ബൈബിൾ ക്ലാസ് ആദ്യം ഇതുമെല്ലാം കൂടെ കണ്ടുകെട്ടറിഞ്ഞ അനുഭവിച്ച് ഇങ്ങനെ പോകുക എന്നുള്ളത് മാത്രമല്ല ഈ ദൈവസ്നേഹത്തിലേക്ക് ജനത്തെ മുഴുവനും കൂട്ടി വരുത്തണം എന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്വം സാമർഥ്യത്തോടെ സമർപ്പണത്തോടെ ഏറ്റെടുത്തു കൊണ്ടുപോകുമ്പോഴാണ് അത് ജനത്തിന് പ്രയോജനമാകുന്നത് മൂന്ന് ചിന്തകൾ ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവത്തിൻ്റെ സുവിശേഷം അറിയണം എല്ലാവരും രണ്ട് ദൈവത്തിന്റെ സുവിശേഷം അനുശാസിക്കുന്നത് പോലെ ആയിത്തീരണം അപ്പോൾ ഒന്ന് എന്തോ ചെയ്യണം അറിയണം ടു നോ എന്നുള്ളത് രണ്ട് ിക്കം എന്നുള്ളത് ആയിത്തീരണം നമ്മൾ സുവിശേഷം അനുശാസിക്കുന്നത് പോലെ ആയിത്തീരണം മൂന്നാമത്തേത് സുവിശേഷത്തെ അറിയിക്കണം ടു മേയ്ക്ക് ഈ മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമായി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് പണിതുറപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ദൈവപ്രസാദം നമ്മുടെ മേലുണ്ടാകുന്നത് ബോധ്യമായ ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ പ്രൈസ്തല്ലോ ഗാഡ് ഇസ് ലവ് എന്ന വാട്സപ്പ് കൂട്ടായ്മ അതിനകത്ത് തംഗങ്ങളായിരിക്കുന്ന മുഴുവൻ ആളുകളും ഏത് രാജ്യത്തായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇനി കേരളത്തിൽ ഉള്ളവരും എന്നിവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലവരും അറിയുക ആയിത്തേരുക അറിയിക്കുക എന്ന മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമായ ക്രിസ്ത്യ ജീവിതത്തെ നിറവേറ്റ സർവകൃപാലു നമ്മുടെ മേൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഖവരയിൽ നിന്ന് ഞാൻ പൂർണ്ണമായും വിട കൊണ്ടിട്ട് വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക പോസ്തനായി പൗലസിനു ശേഷമായി കുറെ പേര് തനിക്കൊപ്പം ഉണ്ടാകണമെന്ന വിശാല ഹൃദയമുള്ളൊരു ദൈവദാസന ലീളറായിരുന്നു അദ്ദേഹം തനിക്ക് ശേഷം വേറെ ആരും ഉണ്ടാകരുതെന്ന താൽ താല്പര്യത്തിലും തീരുമാനത്തിലും കരുക്കൾ നീക്കുന്ന വേറെ ഒത്തിരി നേതാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ പൗല സംഘനായിരുന്നില്ല തൻ്റെ എഴുത്തുപുരയിൽ തനിക്ക് പകരം ഇരുന്നെഴുതാൻ കുറേ പേര് വേണം താൻ യാത്ര ചെയ്ത പ്രക്ഷിത പ്രയാണ വഴിയിലൂടെ വേറെ കുറേ ആളുകളുടെ കാലുകൾ ഓടണം താൻ സ്ഥാപിച്ചതായിരിക്കുന്ന ഏകദേശം പതിനാലോളം സഭകളുണ്ട് അതുപോലെ എല്ലാ മേഖലകളിലും സഭകൾ സ്ഥാപിതമാകുകയും അത് വ്യാപകമാകുകയും ചെയ്യണം എന്ന താല്പര്യത്തോടെ ചിലരെയൊക്കെ തൻ തട്ടി തലോടി തഴുകി വളർത്തിക്കൊണ്ടുവന്നു ആരെയും തളർത്തിയിട്ടില്ല ആരെയും ഒഴിവാക്കിയിട്ടില്ല ആരെയും അവഗണിച്ചിട്ടില്ല എല്ലാവരെയും താൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു തിമോത്യൂസും തിത്തോസും തിഹിക്കോസും എപ്പഫ്രാദിത്തോസും അക്കാസും പ്രസ്കില്ലയും ത്രുഫൈനയും ത്രഫോസയും ഫേബയും കർത്തോസും തർത്തോസും ഗായോസും ഒക്കെ ആ കരപരിപാലനത്തിൻ്റെ സുഖമനുഭവിച്ചവർ പിന്നാലെ ഇതേ വരുന്ന ഡോക്ടർ ലൂക്ക് അടക്കമുള്ള പ്രമുഖ താരങ്ങൾ ആദ്യം നേടൽ പോലെ തന്നെ ചുമന്നുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടന്ന ഭരണഭാസനെ ഞാൻ വിസ്മരിക്കുന്നില്ല അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഇവരെ എല്ലാവരെയും പൗലോസ് തനിക്ക് കിട്ടിയ ദർശനമനുസരിച്ച് ആത്മീയമായി കരുത്തുള്ളവരാക്കി അഭിഷക്ത ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട് ഈ പ്രിയ കുഞ്ഞുങ്ങൾ നടത്തിയ യോഗത്തിൽ ഒരുപക്ഷെ വിശ്വാസി സമൂഹം ഒത്തിരി പേരില്ലെങ്കിൽ പോലും ഒത്തിരി പാസ്റ്റേഴ്സ് വന്നിട്ട് സെൻട്രർ കൺവെൻഷൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട് ഇത്രയും പാസ്റ്റർമാരൊക്കെ ഒരു സെൻട്രർ കൺവെൻഷനെ വരാൻ പറ്റുള്ളൂ സിജിമോളെ ഒത്തിരി ഭാഗ്യവതിയാണ് താങ്കൾ പ്രൈസ് അല്ലോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പാസ്റ്റേഴ്സ് വേദവിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് അടയാളമായി നാലഞ്ച് പേരെയെങ്കിലും നമുക്ക് പിന്നാലെ നിർത്താൻ പറ്റണം നമ്മൾ കൈ കൊടുത്തത് കൊണ്ട് നമ്മൾ തലോടിയത് കൊണ്ട് നമ്മൾ തഴുകിയത് കൊണ്ട് നമ്മൾ അവസരം കൊടുത്തതുകൊണ്ട് നമ്മൾ കയറ്റി നിർത്തിയത് കൊണ്ട് മോനെ നീ പറ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കയറ്റി വിട്ടതുകൊണ്ട് നമ്മൾ വായിക്കേണ്ട സങ്കീർത്തനം സഭയിൽ ഒരു പയ്യനെ കൊണ്ട് വായിപ്പിച്ചതുകൊണ്ട് നാളെ അവൻ കരുത്തോടെ പത്ത് വർത്തമാനം പറയാൻ പറ്റിയെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അവൻ പറയും ഇന്ന ദൈവദാസനെ എന്നെ പൂക്കിക്കൊണ്ട് വന്നേ ട്രൈസ്തല്ലോ അത് നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് സ്തോത്രം നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ചിലരൊക്കെ തിമോത്യോസ് എന്ന് പറയുന്നത് പൗലൂസ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആ കയ്യൊപ്പല്ലേ എന്നതുപോലെ തിമോത്യോസനെയും തീത്തൂസനെയൊക്കെ ഒരുക്കി നിർത്തിയത് പൗലൂസാണ് അവർക്ക് വേണ്ടി പൗലൂസ് പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ തന്നെ കരഗൃഹത്തിലായിരിക്കുമ്പോൾ ഇനി കണ്ടില്ലെങ്കിലോ എന്ന് ധരിച്ചിട്ട് ഓ എഴുതി അയക്കുന്ന അനുഗ്രഹീതമായ രണ്ട് ലേഖനങ്ങളാണ് ഒന്ന് തിമോത്യൂസ് രണ്ട് തിമുത്യൂസ് മറ്റൊരു നിജപുത്രനായ തിത്തോസൻ എഴുതുന്ന മറ്റൊരു ലേഖനം ഈ മൂന്ന് ലേഖനങ്ങളെയും കൂടി ഒരുമിച്ച് ഇടയലേഖനങ്ങളെന്ന് പറയുക വൈദിക ലേഖനങ്ങളെന്ന് പറയും പാസ്ട്രൽ എപ്പിസ്റ്റൽസ് എന്നാണ് അവയെ അറിയപ്പെടുക ഞാൻ മൂന്ന് ചിന്തകൾ പറയാം കുറിച്ചുകൊള്ളണം ആ മൂന്ന് ചിന്തകൾ മനസ്സിന്റെ ചെപ്പിൽ കുറിക്കണം അകത്തതങ്ങ സംസ്ഥാപിക്കണം മൂന്ന് കാര്യങ്ങൾ പറയുക ഓൺലൈനിലുള്ളവരും കുറിക്കാൻ പറ്റിയാൽ കുറിച്ചു കൊള്ളണം മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് പ്രൊട്ടക്ട് ദാസ്ഫൽ എന്നതാണ് സുവിശേഷത്തെ സംരക്ഷിക്കുക ആ വാചകം എഴുതിയെങ്കിൽ അതിൻ്റെ നേരെ എഴുതേണ്ടത് ഒന്നിമൂത്തിദ്യസിന്റെ ലേഖനമാണ് പ്രൊട്ടക്ട് ദാസ്ഫൽ ഒന്നത്തിമൂത്തി ദിവസന്റെ ലേഖനത്തെ ആകെ കാച്ചിക്കുറുക്കി എടുത്താൽ കിട്ടുന്ന സാരസത്തയാണ് പ്രൊട്ടക്ട് ദാസ്ഫൽ എന്ന് പറയുന്നത് എവിടെ പാർത്താലും എന്ത് ചെയ്താലും സുവിശേഷത്തിൻ്റെ സംരക്ഷകരാകണം അഥവാ സുവിശേഷത്തിൻ്റെ കാവലാളുകളാകണം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ദാമ്പത്യം കൊണ്ട് സാമ്പത്തികം കൊണ്ട് ഉടയും നടയും കൊണ്ട് ഇടപാടുകൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് സുവിശേഷത്തിന് അപമാനമുണ്ടാകരുത് സുവിശേഷത്തിന് ആക്ഷേപമുണ്ടാകരുത് സുവിശേഷത്തിൻ്റെ കാവലാളുകളാകണം നമ്മൾ ഓരോരുത്തരും ഓക്കെ അതാണ് പ്രൊട്ടക്ട് ദ ഗാസ്ഫൽ ആറ് അധ്യായങ്ങൾ ഒരുമിച്ച് ആ ഒരൊറ്റ ആശയത്തെയാണ് പ്രമേയമായി നിലകൊള്ളുന്നത് എന്ന് നാം അറിയണം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ വാചകം മറക്കരുത് വാട്ട് ഇസ് ദാറ്റ് പ്രൊട്ടക്ട് ദ ഗോസ്പൽ എന്നതാണ് സുവിശേഷത്തെ സംരക്ഷിക്കുക രണ്ടാമത്തെ വാചകം മറക്കരുത് രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രൊക്ലൈം ദ ഗോസ്പൽ എന്നതാണ് പ്രഘോഷിക്കുക സുവിശേഷത്തെ പ്രഘോഷിക്കുക എന്നതാണ് പ്രഘോഷണം ഈ ഭാഷ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാട്ടുപാടി പ്രഘോഷിക്കണം മനസ്സിലായോ അതുമൊരു ഒരു ഒരു തരത്തിലെ പ്രഘോഷണമാണ് പ്രസംഗകനാളിനെ കിട്ടാൻ വേണ്ടി പാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നതല്ല പാട്ടുപാടുക എന്ന് പറയുന്ന ക്രൈസ്തവ ഗാനങ്ങൾ അവർ പാടിയ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചു അതിനകത്തൊക്കെ ഹൈ ക്രിസ്റ്റോളജി ക്രിസ്തു പരിജ്ഞാനമോ എല്ലാം നിലയിലും പരിപാലിക്കുന്ന ആരും കാണാതെ കണ്ടിട്ടും കാണാതെ പോകുമ്പോഴും അരികെ വന്ന് ചേർത്ത് നിർത്തുന്നൊരു കര്ത്താവ് അത് ഹൈ ക്രിസ്റ്റോളജിയാണ് തപിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അനുഗൃഹീതമായിരിക്കുന്ന പ്രത്യാശയോടെ വരികളാണ് അവർ പാടിയത് അതും സുവിശേഷീകരണമാണ് അപ്പോൾ പ്രഘോഷണം എന്ന് പറയുന്നത് പാട്ടിലൂടെ പ്രസംഗത്തിലൂടെ പ്രസംഗത്തിലൂടാകാം വടിവൊത്തിയ അക്ഷരത്തിലൂടെ എഴുതിക്കൊടുത്തുമാകാം സുവിശേഷീകരണം മനസ്സിലായോ അതാണ് പ്രഘോഷണം എന്ന് പറയുന്നത് അപ്പോൾ പ്രൊട്ടക് ദ ഗോസ്പൽ ഒന്നാം ലേഖനത്തിൻ്റെ പ്രമേയമാണെങ്കിൽ പ്രൊക്ലൈം ദ ഗോസ്പൽ എന്നുള്ളത് രണ്ടാം ലേഖനത്തിൻ്റെ പ്രമേയമാണ് അതായത് രണ്ട് തിമോത്യൂസൻ്റെ ലേഖനം പാടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര മാണ് കാരണം ഞങ്ങൾ ഈ പ്രസംഗകർ പരുക്കൻ ശബ്ദം കൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവരുടെ താളാത്മകമായ ലയം ശ്രുതി സംഗീതത്തിൻ്റെ സമസ്ത സംഗതികളും കോർത്ത നക്കിക്കൊണ്ട് ഏത് വ്യക്തിയെയും യോഗസ്ഥലത്തെ കഠിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇതിനെ പ്രഘോഷിക്കാൻ പ്രഘോഷിക്കേണ്ടും അവരെ കരങ്ങളിൽ ഉപയോഗിക്കുന്നു വളരെ അനുഗ്രഹമാണ് എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെയുള്ള വലിയ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ പാടുന്ന ആ പാട്ടിൻ്റെ ആളത്വവുമായിട്ട് അവർക്ക് ആന്തരിക രമ്യത ഉണ്ടെന്നുള്ളതാണ് വാചകത്തവർക്ക് മനസ്സിലായി പാടുന്ന പാട്ടിലൊരാളത്വമുണ്ടല്ലോ ആ ആളത്വം വേറെ ആരുമല്ല ആര് തന്നെയാണ് നമ്മുടെ കർത്താവാണ് ആ കർത്താവുമായിട്ട് ആന്തരിക രമ്യതയുള്ള പാട്ടുകാരൻ പാടിയെങ്കിലേ പാട്ടുകാരി പാടിയെങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ വസ്തുത ക്രിസ്തീയ ഗാനങ്ങൾ രക്ഷിക്കപ്പെടാത്ത എത്രയോ ഗായകർ പാടുന്നുണ്ട് അതൊക്കെ കേട്ടിരുന്ന് താളമൊക്കെ അടിച്ച് കേട്ടിരിക്കാം എന്നുള്ളതല്ല നമ്മുടെ ഹൃദയത്തെ ആ സംഗീതം തൊടാതെ പോകുന്നുണ്ട് പക്ഷേ ഈ ക്രിസ്തുവുമായി ആന്തരിക രമ്യതയുള്ളവൻ പാടുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നനയുന്നു നമ്മുടെ കരങ്ങൾ ചലിക്കുന്നു നമ്മൾ സ്തോത്രം പറയുന്നു നമ്മൾ ഏങ്ങി ഏങ്ങി കരയുന്നു ഒരു സംഗീതം നിശ നടക്കുകയാണ് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ധാരാളം ആളുകൾ കൂടി വന്നിട്ടുണ്ട് അവരുടെ ആവശ്യപ്രകാരം ഓരോരോ പാട്ടുകൾ മാറി മാറി പാടുക രാത്രിയേറെ കനത്തു സംഘാടകരാദിയായി നൃത്തം നേരം കഴിഞ്ഞു എന്നിട്ടും ആവശ്യപ്പെടുകയാണ് പാട്ട് ഏറ്റവും ഒടുവിൽ പ്രൊസൈഡ് ചെയ്ത ആൾ വന്നു പറഞ്ഞു ക്ഷമിക്കണം നിങ്ങൾ ഇനി പാടാൻ പോകുന്നത് അവസാനത്തെ പാട്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സംഗീത നിശ്ചയവിടെ ഈ ഒരൊറ്റ പാട്ട് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി നിങ്ങളാരും പാട്ടാവശ്യപ്പെടരുത് എല്ലാവരും നിരാശയോടിരുന്നു പക്ഷേ നിങ്ങൾക്ക് സന്തോഷം വരാൻ ഒരു കാര്യം പറയാം അവസാനത്തെ പാട്ട് പാടുന്നത് നമ്മുടെ പ്രധാന ഗായകൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ജനം ഭയങ്കരമായിട്ട് ആവേശത്തിമുറിപ്പിലേക്ക് വന്ന ഹർഷാരവത്തോട് എല്ലാവരും ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്യാനൊക്കെ തുടങ്ങി പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ആ പ്രധാന ഗായകൻ ഇങ്ങോട്ട് വന്നിട്ട് മൈക്കെടുത്തിട്ട് പറഞ്ഞു നമ്മുടെ ഈ പ്രാവശ്യത്തെ സംഗീത നിശ്ചയുടെ അവസാനത്തെ ഗാനമാണിത് എന്ന് അധ്യക്ഷൻ അനൗൺസ് ചെയ്തല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ പരിചിതമായി സൊറയ്യനൻ്റെ മധുര ഗായകൻ ദാവിയതെഴുതിയ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഞാനൊരു പാട്ട് പാടാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ഭയങ്കര ആവേശമായി അദ്ദേഹം ആ പാട്ട് പാടി സമസ്ത സംഗീത ഉപകരണങ്ങളും തനത് നിലയിൽ മീട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടും എല്ലാം കൂടി ഒരുമിച്ച് കേട്ടപ്പോൾ ജനം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അതുവരെ വെറുതെ കുത്തിയിരുന്നവരൊക്കെ ചാടി എഴുന്നേറ്റ് ഭയങ്കരമായി ആവേശം ഷാളൊക്കെ ഇങ്ങനെ വീശി വീശി ആ ഗായകനെ ഭയങ്കരമായിട്ട് അവരങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് പാട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു ഏതായാലും ഇതുവരെ നമ്മൾ ക്രൈസ്തവ ഗാനങ്ങൾ കേട്ട് ഇരിക്കുകയായിരുന്നല്ലോ നിങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കേണ്ടതിന് സീനിയർ മോസ്റ്റായ ഒരു അപ്പച്ചൻ എവിടെയുണ്ട് അദ്ദേഹം മുൻപോട്ട് വരും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കഴിയാതെ ആ ഒരു ഓഡിറ്റോറിയം വിടരുത് അവർ ഇല്ല പ്രാർത്ഥിക്കാനും കൂടെ ഇവിടെ നിൽക്കുകയാണ് ഒരു പിതാവ് ഒരു മനുഷ്യൻ മുൻപോട്ട് വന്നിട്ട് മയക്കെടുത്തിട്ട് പറഞ്ഞു നമ്മൾ അവസാനം കേട്ട ആ പാട്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തനമാണല്ലോ അദ്ദേഹം അത് പാടി ഞാൻ ആ സങ്കീർത്തനം ഒന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ കണ്ണുകൾ അടച്ചുള്ളൂ ഞാൻ ശാന്തമായിട്ട് ആ സങ്കീർത്തനം ഒന്ന് പറയാം എന്നിട്ട് പ്രാർത്ഥിക്കാം ഞാനത് പറയുമ്പോൾ ആ വരികളിലൂടെ നിങ്ങൾ ധ്യാനത്തോട് എന്നോടൊപ്പം ഉണ്ടാകണമെന്നൊരു ഇൻട്രൊഡക്ഷനോട് കൊടുത്തിട്ട് അദ്ദേഹം ആ സങ്കീർത്തനം പറഞ്ഞു തുടങ്ങി യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ള വരികൾ അദ്ദേഹം നിൻനിർത്തി സ്പഷ്ടമായി സ്ഫുടമായി വ്യക്തമായി പറഞ്ഞു എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഏങ്ങലടികൾ ഉയർന്നു ആരും ചിരിക്കുന്നില്ല കൈ അടിക്കുന്നില്ല പക്ഷെ ഏങ്ങലടികൾ ഉയർന്നു ചിലരടക്കി കരയാൻ തുടങ്ങി ചിലരുടെ കരച്ചിൽ വിങ്ങിപ്പൊട്ടി പുറത്തേക്ക് പോയി ചിലരങ്ങ് ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി സങ്കീർത്തനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ ഞാൻ ഹോവിടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴത്തേക്കൊരു ഭയങ്കര നിലവിളി അങ്ങ് ഉയർന്നു കരയുന്നവർക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് കരയെന്ന് പക്ഷെ അറിയാതെ അവരങ്ങ് കരഞ്ഞു പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് നിലവിളി ഭയാനകമായി മാറി ആളുകളങ് വല്ലാതെ കരയുകയാണ് അവസാനം ആമേൻ പറഞ്ഞിട്ട് അദ്ദേഹം മൈക്ക് കൊടുത്തിട്ട് പതിയെ പേര് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓഡിറ്റോറിയത്തിൽ ആരും പുറത്തേക്ക് പോകുന്നില്ല അവസാനം അധ്യക്ഷൻ പറഞ്ഞു സമാധാനത്തോടെ എല്ലാവർക്കും ഭവനങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി പക്ഷേ മുറ്റത്ത് കുറേ പത്രപ്രവർത്തകർ ക്യാമറയും ഒക്കെയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഓരോരുത്തർ ഇറങ്ങി വരുന്നവരോട് ചോദിച്ചു അല്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പാട്ടായിട്ട് കേട്ടപ്പം നിങ്ങൾ ചാടിത്തുള്ളി തിമൃത്ത് ഭയങ്കരമായി നിർത്ത ചുവടുകളോടെ ആയിരുന്നല്ലോ പക്ഷേ അതേ സങ്കീർത്തനം തന്നെ ആ അപ്പച്ചൻ പറഞ്ഞ് കേട്ടപ്പം നിങ്ങൾ കരയായിരുന്നല്ലോ നിങ്ങളുടെ വികാരം വേറൊന്നായിരുന്നോ എന്ത് പറ്റി ആ വ്യത്യാസം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തരുടെ നേരം മൈക്കുകട്ടെ അവർ അറിയില്ല അറിയില്ല നിങ്ങൾ പറഞ്ഞു ശരിയാണ് പാട്ട് കേട്ടപ്പം ഞങ്ങളുടെ വികാരം മറ്റൊന്നായിരുന്നു പക്ഷേ അപ്പച്ചൻ സങ്കീർത്തനം വായിച്ചപ്പം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്ത വേറൊന്നായിരുന്നു അതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ല അപ്പോഴും ആളുകൾക്ക് അറിഞ്ഞുകൊണ്ടായി ഇറങ്ങി വരുന്നത് കണ്ണ് തുടച്ച് ഇറങ്ങി വരിക ഓക്കെ അവസാനം അവരെല്ലാവരും കൂടെ മറ്റേ ഗായകനെ തപ്പി അദ്ദേഹം ഇറങ്ങി വരികയായിരുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം പാട്ടായി പാടിയ ഗായകനെ തപ്പി ഇറങ്ങി അവർ നിൽക്കുമ്പോൾ അദ്ദേഹം ടവൽ കൊണ്ട് കണ്ണൊക്കെ തുടച്ച് ഇദ്ദേഹം ഇറങ്ങി വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വട്ടം വളഞ്ഞു വന്നിട്ട് ചോദിച്ചു സർ പറയൂ പ്ലീസ് നിങ്ങൾ പാടിയ പാട്ട് കേട്ട ഞങ്ങളടക്കം ഇവിടെ തുള്ളിച്ചാടുകയായിരുന്നു അതുപോലെ ആലാപന സൗന്ദര്യമായിരുന്നു പക്ഷേ നിങ്ങൾ പാടിയ അതേ സങ്കീർത്തനം വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും കൂടെ കരച്ചിലടക്കാൻ ദേ ഈ വരുന്ന ജനം മുഴുവന് കരഞ്ഞുകൊണ്ടായി ഇറങ്ങി വരുന്നേ എന്താ കാര്യം നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പാട്ട് എനിക്കറിയാം അതെഴുതിയ ദാവിതിനെക്കുറിച്ചുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ അപ്പച്ചന് സങ്കീർത്തനും ദാവിദനും മാത്രമല്ല അറിയാവുന്നേ അതിൻ്റെ ഇടയനെ അനുഭവിക്കുന്ന ആളാണ് അദ്ദേഹം ആ സങ്കീർത്തനം മുൻപോട്ട് വെക്കുന്ന ഒരു ഇടയനുണ്ടല്ലോ ആ ഇടയനുമായിട്ട് അപ്പച്ചന് ആന്തരിക ബന്ധമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആ സങ്കീർത്തനത്തെ പറഞ്ഞപ്പോൾ അത് നമ്മക്കൊരു പിടിച്ചത് സ്തോത്രം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്നറിയാമോ യേശുവുമായിട്ട് ആന്തരിക ബന്ധമുള്ളവർക്ക് മാത്രമേ യേശു സൂഷയിലൊക്കെ വിജയിക്കാൻ കഴിയത്തുള്ളൂ അവരുടെ പാട്ടാണ് നമ്മെ തൊടുന്നത് സംഗീതത്തെ നമുക്ക് തൊടാൻ പറ്റില്ല പക്ഷേ സംഗീതം നമ്മളെ തൊടുന്നത് ഈ സംഗീതത്തിൻ്റെ ആളത്തുമായി ക്രിസ്തുവുമായി ആന്തരിക ബന്ധമുള്ളവർക്ക് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തരാൻ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ കൂടെ അത് അനുഗ്രഹമായി മാറാൻ ക്രിസ്തുവിൻ്റെ മഹത്വം ഔന്നത്യം ഉത്തുങ്കപ്രതാപം വാക്കുകളിലൂടെ നാദങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തുമ്പോഴാണ് രക്ഷ മുമ്പ് ദാസൻ പറഞ്ഞ പോലെ രക്ഷ സ്നാനമാത്മ ആത്മനർവ സഭാജി ം അകത്തും പുറത്തും എല്ലാം ഏറ്റവും ശ്രേഷ്ഠമായി ശോഭിക്കാൻ കഴിയുകയുള്ളൂ അതിനകത്ത് അവ കൃപ ചെയ്യട്ടെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചിന്ത മറക്കരുത് പ്രൊക്ലൈം ദി ഗസ്തൽ പാട്ടുപാടാൻ പറ്റുമെങ്കിൽ പാടിക്കണം പ്രസംഗിക്കാൻ പറ്റുമെങ്കിൽ പ്രസംഗിക്കണം ഇതുപോലെ ഫീഡ്ബാക്കും പാട്ടുകാരുടെ അകമ്പടിയും ഒരുക്കപ്പെട്ട വേദിയും എല്ലാം കൂടി ഉണ്ടെങ്കിൽ പ്രസംഗിക്കാമെന്നല്ല പൊടിക്കാറ്റടിച്ച് മടനനഞ്ഞ് മഞ്ഞുകൊണ്ട് വെയിലടിച്ച് കവലകളിൽ ഇടവഴിയിൽ പെരുവഴിയിൽ മുക്കവലകളിൽ നാൽക്കവലകളിലൊക്കെ നിന്നുകൊണ്ട് യേശുമാത്രം ഏകരക്ഷകനെന്ന് വിളിച്ചു പറയാനുള്ള ഒരു കരുത്ത് അതാണ് പ്ര ഓഫ് ദ ദ ചെയ്യാൻ കർത്താവിനെ അതാണ് ലേഖനം അതിന്റെ പ്രമേയം ഇനി മൂന്നാമത് ഒരു ചിന്ത കൂടെ ഞാൻ പറയും മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് പ്രാക്ടീസ് പ്രാക്ടീസ് ദ ദ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ പ്രായോഗികമാക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സുവിശേഷം പ്രായോഗികമാകണം സുവിശേഷം അനുശാസിക്കുന്നത് മാത്രമേ ചെയ്യാവൂ കഴിക്കാവൂ കുടിക്കാവൂ ഉടുക്കാവൂ സുവിശേഷം അനുശാസിക്കുന്നത് മാത്രമേ കാണാവൂ കേൾക്കാവൂ തൊടാവൂ പിടിക്കാവൂ എടുക്കാവൂ മുട്ടാവൂ ഉരുമാവൂ ഒരയാൻ മനസ്സിലായോ നമ്മളെ വെറുതെ വിട്ടുകൊടുക്കരുത് അവിടെയും എവിടെയൊന്നും ലോകത്തിൻ്റെ തിന്മകളുടെ ശക്തമായ നിയോഗ നിർബന്ധങ്ങൾ ആസക്തികൾ തൃഷ്ണകൾ നമ്മളെ വല്ലാതെ കയറി അങ്ങ് ുമ്പോഴുണ്ടല്ലോ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സുവിശേഷം എന്ന് പറയുന്ന തനത് സംസ്കാര തനിമ വിട്ടു പോകരുത് അതാണ് തീത്തോസിന്റെ ലേഖനം നമുക്ക് നൽകുന്ന അനുഗുരഹിതമായ ചിന്ത ദ ഗാസ്പിൾ പ്രാസ്റ്റൽ പ്രാക്ടീസ് ദ ഗാസ്റ്റൽ ഈ മൂന്ന് ചിന്തകൾ ഒരു മിഷണറി കോൺഫറൻസോ ബൈബിൾ ക്ലാസ്സോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും ഞാൻ ഞാനിവിടെ നിന്നങ്ങ് പറഞ്ഞേനെ അതുപോലെ ആശയസമ്പുഷ്ടമാണ് അവയുടെ വിചാരങ്ങൾ അപ്പം ഞാൻ ഇടയലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചതുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകിയത് വേഗം ഞാനത് വിട്ടടുത്ത ഭാഗത്തേക്ക് വരികയാണ് ശ്രദ്ധിക്കണം ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം ലോകത്തിൽ നിരവധി പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് രാഷ്ട്രീയ മീമാംസ പ്രബോധനങ്ങളുണ്ട് നീണ്ട കഥകളും കുറിയ കഥകളും ഉണ്ട് പൈങ്കിളി സാഹിത്യങ്ങൾ ഇഷ്ടം പോലെ വായിക്കുന്നവൻ്റെ പെരുവരൽ മുതൽ ഉച്ചന്തല വരെ ഇരച്ചു കയറുന്ന ഒരുമാതിരി വികാരതള്ളൽ ഉണ്ടാക്കാൻ പര്യാപ്തമായത് മാത്രമല്ല വിപ്ലവ സാഹിത്യങ്ങളുണ്ട് എതിർപ്പാർട്ടിയിൽപ്പെട്ടവനെ എതിർ കക്ഷിയിൽപ്പെട്ടവനെ എതിർ മതത്തിൽപ്പെട്ടവനെ കത്തിച്ച് ചാമ്പലാക്കാൻ കൈവെട്ടുന്നതിന് ഇത്ര രൂപ കാലു വെട്ടുന്നതിന് ഇത്ര രൂപ തലവെട്ടി മാറ്റാൻ ഇത്ര രൂപ കുടുംബം അടക്കം മുച്ചൂട് കത്തിച്ച് കളയാൻ ഇത്ര രൂപ അവൻ്റെ ഇല്ലാതാക്കാൻ ഇത്ര രൂപ അവൻ്റെ പെണ്ണിനെ പിഴപ്പിക്കാൻ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കൊട്ടേഷൻ എടുക്കുന്ന ഒരാവേശത്തിലേക്ക് അതിനുള്ളതായിരിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒട്ടനവധി സാഹിത്യങ്ങളൊക്കെയുണ്ട് എന്നാൽ അവയ്ക്കെല്ലാം മീതെ മീതെ എന്നല്ല അവയെല്ലാം കൊണ്ട് വകഞ്ഞു മാറ്റി വെച്ചിട്ട് മീതെ വയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ സാഹിത്യമേ ഉള്ളൂ അതാണ് യേശുവിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ആ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷമായൊരു പ്രയോഗം കണ്ടോ ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം നാളെ ഈ വേദികൾ അലങ്കരിക്കാൻ വരുന്നവരൊക്കെ പ്രഗത്ഭര അവർ ദൈവദനം കറതിർന്ന് പറയും പ്രഥമ രാത്രിയെ പരിഗണിച്ചുകൊണ്ട് ഞാനൊരു മുഖപര സന്ദേശം മാത്രം നൽകുകയോ സുവിശേഷവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് സുവിശേഷത്തെ ധന്യമായതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷം മഹത്വമുള്ളതെന്ന് പറയുന്നത് അതാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രമേയം അതിന് അനുബന്ധങ്ങളായി ഒന്ന് രണ്ട് മൂന്ന് നാല് ചിന്തകളെ പുറത്തിനക്കിക്കൊണ്ടൊരു വിഷയം നിങ്ങളും ഉള്ളിലേക്ക് പാകി വെച്ചുകൊണ്ട് ഞാൻ വേഗം പടിയിറങ്ങാം കൃത്യ നേരത്ത് പ്രൈസ്തല്ലോ ശ്രദ്ധിക്കണേ സുവിശേഷം മഹത്വമുള്ളതാകാൻ കാരണം എന്താ അങ്ങനൊരു ചിന്ത മനസ്സിൽ കിടുക എന്നിട്ടതിൻ്റെ ഉത്തരം തേടി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഈ രാത്രിയിൽ അല്പനേരത്തേക്ക് മഹത്വമുള്ള ഒന്നേ ഉള്ളൂ അത് സുവിശേഷമാണ് അത് ധന്യനായ ദൈവത്തിൻ്റെതാണ് എന്താണ് സുവിശേഷം മഹത്വമുള്ളതാകാൻ കാരണം ഒന്ന് അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ് ഏതെങ്കിലും ബുദ്ധിജീവിയുടെ തലയ്ക്കകത്ത് രൂപപ്പെട്ട ആശയഗതികൾ കൊണ്ട് സമാഹരിച്ചതല്ല സുവിശേഷം സുവിശേഷം ദൈവത്തിൻ്റെതാണ് ഏത് ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഞാൻ അടുത്ത ആശയത്തിൽ അത് വിശദീകരിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല ശ്രദ്ധിച്ചോണം സത്യദൈവത്തിൻ്റെതാണ് സുവിശേഷം ആ തടക്കം ചെയ്തിട്ടുള്ള പ്രധാന ചിന്ത യേശു എന്നയാളെത്തുമ റോമാലേഖനം ഒന്നിൻ്റെ ഒന്നാമത് വാക്യം മറന്നു പോകരുത് ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം ആ എന്ന അവതരണം എന്ന് നോക്കണം റോമലേഖനം ഒന്നിന്റെ ഒന്നാം വാക്യം അങ്ങനെ പച്ചയായി സുവിശേഷത്തിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് അവതരിപ്പിച്ചിട്ട് റോമാലേഖനം പതിനാറാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യം കൂടെ വായിക്കണം അവിടെയും സുവിശേഷത്തിൻ്റെ പരമോന്നതമായിരിക്കുന്ന വിശകലനങ്ങൾ നൽകിക്കൊണ്ട് റോമാലേഖനമെന്ന പ്രബന്ധം പര്യവസാനിപ്പിക്കുന്നത് പതിനാറിൻ്റെ ഇരുപത്തിനാല് കണ്ടു പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗത്താൽ എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങുന്ന മനോഹരമായ അവതരണം പൗലുസൻ്റേതല്ലേ പൗലുസൻ്റെ ഭാഷാ പ്രയോഗം അതിനുവേണ്ടി എടുത്തു വെച്ചതായിരിക്കുന്ന പദങ്ങളുമെല്ലാം അർത്ഥസമ്പുഷ്ടമാണ് ഒരു പുരുഷായുസ കൊണ്ടൊന്നും പഠിച്ചു തീരാൻ പറ്റാത്ത വിധം വിശാലമാണ് ആഴവും പരപ്പുമുള്ളത് അപ്പോൾ സുവിശേഷം ദൈവത്തിൻ്റെതാണെന്ന് പൗലൂസ് പറയുന്നു പൗലൂസ് മാത്രം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ നമുക്കൊരു നിർബന്ധമുണ്ട് രണ്ടുപേരുടെ വാമഴി വേണം ഏത് കാര്യവും ഉറപ്പാകാൻ അങ്ങനെയാണെങ്കിൽ അതിനാൽ ഞാൻ പത്രൂസൻ ലേഖനത്തിലെ വാക്യം കൂടെ പറഞ്ഞത് നാലിൻ്റെ പതിനേഴാം വാക്യം നോക്കും ഒന്ന് പത്രോസ് ദിവസം നാലു പതിനേഴിൽ പറയുന്നു ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും അണ്ടോ ദൈവത്തിൻ്റെതാണ് സുവിശേഷം അല്ലാതെ മത്തായി മർക്കോസ് ലൂക്കോസ് യോഗം പൗലുസിന്റെയും ഒന്നും അല്ല സുവിശേഷം സുവിശേഷം ദൈവത്തിൻ്റെതാണ് ആ സുവിശേഷത്തിനകത്തെ ആളത്വം സാക്ഷാൽ ക്രിസ്തു തന്നെയാണ് ബോധ്യമായവർ കർത്താപനെ സ്തുതിച്ചാട്ടെ അതുകൊണ്ട് സുവിശേഷം പാടുന്നവൻ യേശുവിനെ പാടണം സുവിശേഷം പ്രസംഗിക്കുന്നവർ ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്ന് വരുന്നതിൻ്റെ കാരണം അതുകൊണ്ട് അതാ പൗലുസ് പറയുന്നത് ക്രിസ്തുവിനെ മാത്രം അറിയുന്നവൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തലോ സുവിശേഷ പ്രസംഗത്തിൽ ക്രിസ്തുവാണ് വെളിപ്പെട്ടു വരേണ്ടത് പഴയ നിയമത്തിലെ സംഭവങ്ങളോ പഴയ നിയമത്തിലെ ഇടപാടുകളോ താരങ്ങളോ പിതാമഹന്മാരോ പ്രവാചക വര്യണ്യന്മാരോ രാജപ്രമുഖന്മാരോ ന്യായാധിപ ശ്രേഷ്ഠന്മാരോ പ്രസംഗത്തിൽ വന്നോട്ടെ കുഴപ്പമില്ല അവരെയൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്താനായിരിക്കണം അവർക്കൊക്കെ മീതെയുള്ളയാളത്വമഹിമയെ വ്യക്തമാക്കാനാകണം അത് നാം മറന്നുപോകരുത് അപ്പം സുവിശേഷം ദൈവത്തിന്റേതാണ് ദൈവത്തിൽ കാതൽ എന്ന് ക്രിസ്തു ഇനി വേഗം ഞാൻ മുൻപോട്ട് പോകാം അല്പം വേഗത്തിൽ ഞാൻ പോയാൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം സുവിശേഷം മഹത്വമുള്ളതാകാനുള്ള ഒന്നാമത്തെ ന്യായം പൊതുജനങ്ങൾ കേൾക്കണം എത്ര പേര് വെളിയിൽ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല സുവിശേഷ പ്രസംഗമായതുകൊണ്ട് പന്തക്കോസുകാരുടെ മാത്ര ഇടപാടാണ് ക്രിസ്ത്യാനികളുടെ മാത്രമാണെന്നൊക്കെ ധരിച്ച ആളുകൾ കാലുന്ന വലിച്ചു വെച്ച് നടന്നകുന്നു പോകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസംഗം വല്ലതും ആരുന്നെങ്കിൽ ഏതൊരു പാർട്ടിയുടേതാണെങ്കിലും കേൾക്കാമെന്നും പറഞ്ഞ് നിൽക്കാൻ ആളുകൾക്ക് മനസ്സാണ് പക്ഷേ സുവിശേഷ പ്രസംഗത്തോട് അത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഒരു കാര്യം നാടിനോട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു അകത്ത് വെച്ച് നടത്തിയ ഈ പാട്ടും പ്രാർത്ഥനയും സുവിശേഷ യോഗത്തിൻ്റെയും വിളവെടുപ്പ് ഞങ്ങൾ പുറത്ത് നടത്തും എത്ര പേർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം അകത്ത് വെച്ച് നടത്തിയ ഈ പ്രോഗ്രാമിൻ്റെ വിളവെടുപ്പ് പുറത്ത് നടക്കുകയും കാരണം എന്താണെന്നറിയാമോ ഒത്തിരി പ്രാർത്ഥിച്ച് ഓ ഒത്തിരി പ്രാർത്ഥിച്ച് കണ്ണുനീരും വിയർപ്പും ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഒഴുക്കിയിട്ടുണ്ട് അതിനൊരു വിളവെടുപ്പുണ്ട് ആധിപത്യ വ്യവസ്ഥിതികളോട് പോരാടി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലവത്തായി മാറും ഈ മണ്ണ് എൻ്റേതാ ഇവിടുത്തെ കുടുംബങ്ങൾ എൻ്റേതാ ഈ നാട് എൻ്റേതാ എന്നൊക്കെ അവകാശം പറയുന്ന ദുഷ്ട ശത്രുവിനെ ശക്തിയെ വെറുതെ പറഞ്ഞയച്ചിട്ട് കുറേ കുടുംബങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്ത് പിടിക്കാനിടയാകും അത് ഞാൻ പറയുമ്പോൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും മതത്തിൻ്റെ വേലിക്കെട്ടിനകത്ത് ശ്വാസം മുട്ടിപ്പോകുന്ന ചില വ്യക്തികളെ ഇനി പോലും താല്പര്യമില്ലാതെ വല്ലാതെ ആശങ്കയിലായ വ്യക്തികളെ വീട്ടാനാവാത്ത കടഭാരങ്ങൾ പൊറുക്കാത്ത വ്രണങ്ങളും തീരാത്ത ശാപദോഷങ്ങളും ഒരിക്കലും പരിഹരിക്കാനാവാത്ത കുടുംബ ബന്ധങ്ങളിലെ ശൈഥല്യങ്ങളും ഇനി കുടുംബ കോടതിയിലെ തിണ്ണയിലെ തൂണിഞ്ചാരി നിൽക്കേണ്ട ആശങ്കപ്പെടുന്ന ചില വ്യക്തികളെയൊക്കെ എൻ്റെ കർത്താവ് സന്ദർശിക്കാൻ പോകുക അതിന് പരി പ്രാർത്ഥന ഇവിടെ ഉയർന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്വദിച്ചോട്ടെ എത്രയോ യോഗങ്ങൾ എത്രയോ ഭവന സന്ദർശനങ്ങൾ എത്രയോ പരസ്യയോഗങ്ങൾ എത്രയോ ട്രാക്ട് വിതരണങ്ങൾ ഒക്കെ നടത്തിയിട്ട് ഒരു ഫലവും ഇല്ലാത്ത ഊഷരഭൂമി വരണ്ട പ്രദേശമെന്നൊക്കെ എന്നൊക്കെ വിധി എഴുതി ചില പിൻവാങ്ങിയിട്ടുണ്ട് എന്നാൽ കരുത്തോടെ മുൻപോട്ട് ചിലര് ചുവട് വയ്ക്കുകയാണ് ആ ചുവട് ചുവടുവെപ്പൽ ഒരു വലിയ വിളവെടുപ്പ് തന്നെ ഉണ്ടാകും വിശ്വസിക്കുന്നവരെ അക്കാരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെത്രുവിന്റെ സകലഭിതമായി സന്നാഹങ്ങളും ഉടഞ്ഞും മറിഞ്ഞിട്ട് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയാകട്ടെ ഹാലോ ലൂയോ എന്താ സുവിശേഷം മഹത്വമുള്ളതാകാൻ കാരണം ഒന്ന് രണ്ട് മൂന്ന് ചിന്തകൾ വേഗം ഞാൻ പറയാം ഒന്നാമത്തേത് സുവിശേഷം മഹത്വമുള്ളതാകാനുള്ള കാരണം അതിനകത്ത് ഒരു ഏകീകൃത ദൈവശാസ്ത്രമുണ്ട് ഏകീകൃത ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സുവിശേഷത്തിലേ ഉള്ളൂ സോത്രം മനസ്സിലായോ സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് മഹത്വമുള്ളതായി മാറുന്നത് ദൈവങ്ങളെക്കുറിച്ച് ഒത്തിരി അറിവുകൾ പലരും ചിലരും നമുക്ക് തരുന്നുണ്ട് പലതിൽ നിന്നും ചിലതിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ സുവിശേഷം മുൻപോട്ട് വയ്ക്കുന്ന ദൈവബോധം വെറും ദൈവത്തെക്കുറിച്ചല്ല ഏകസത്യ ദൈവത്തെക്കുറിച്ചാ ോ ഒത്തിരി ദൈവങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വാരിയിട്ട് തന്നിട്ട് ഇഷ്ടമുള്ളതുമായി കൂട്ടുകൂടിക്കോ ഇഷ്ടമുള്ളതിനെ പ്രണയിച്ചോ പ്രണമിച്ചോ ഇഷ്ടമുള്ളതിനെ യാഗയോഗ യോഗ കർമ്മകാണ്ടങ്ങൾ ചെയ്ത് കൂടെ കൂടിക്കോ എന്ന് പറയുന്നൊരു നയമല്ല സുവിശേഷം സ്വീകരിക്കുന്നത് സുവിശേഷം നമ്മെ ഒത്തിരി ദൈവങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നില്ല ഒറോറ്റ ദൈവം ആ ദൈവത്തിൻ്റെ പേര് ഏകസത്യ ദൈവം എന്നാണ് ആ ദൈവമാണ് ആകാശം അതിലുള്ളതെല്ലാം ഭൂമി അതിലുള്ളതെല്ലാം സമുദ്രം അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ ദൈവം തച്ചന് കുത്തിയിരുന്ന് ി ഉണ്ടാക്കിയതല്ല പരമാധികാരത്തിന്റെ വാക്ക് കൊണ്ട് ഉണ്ടാക്കിയത് ഉണ്ടാകട്ടെ 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 ഉണ്ടായത് വേർപിരിയട്ടെ കൂടട്ടെ ജനിക്കട്ടെ പറക്കട്ടെ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ മാത്രയിൽ സംഭവ്യമായതാണ് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനൊരു ദൈവത്തിൻ്റെ പേരാ സുവിശേഷം വെളിപ്പെടുത്തുന്ന സത്യ ദൈവം എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത് ഹല ലോയ്യ അല്ല ഈ പറഞ്ഞതിന് വാക്യം ഉണ്ടോ ഉപദേശി എന്ന് ചിലർ എന്നോട് ചോദിക്കുന്ന പോലെ മുഖഭാവം കണ്ടല്ലറിയ ഇതിങ്ങനെ വെറുതെ വാചകം പറഞ്ഞു പോകുന്നതാണോ അതോ ഇത് വല്ലതും വാക്യമുള്ള ഇടപാടാണോ പിന്നെ വാക്യമില്ലാത്ത ഒന്നും ഞങ്ങൾ പാടുന്നില്ല പ്രസംഗിക്കുന്നില്ല വാക്യമുള്ളതേ പറയുള്ളൂ അപ്പോസ്ട്രപതി പതിനാലിൻ്റെ പതിനഞ്ചാമത് വാക്യം നോക്കിക്കേ അപ്പോസ്ട്രപ്ര പതിനാല് പതിനഞ്ച് ലുക്കവോന്യ പട്ടണങ്ങളിൽ ഒന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും അനുഗ്രഹിത സുവിശേഷ പ്രഭാഷകൻ സുവിശേഷത്തിന് വേണ്ടി സുഖഭോഗമാനാഭിമാനാദികളെല്ലാം വെടിഞ്ഞ ത്യാഗീവര്യൻ കർമ്മധീരനായ മനുഷ്യൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു പ്രയോഗമാണ് ഒരു വാക്യാംശമാണ് പതിനാല് പതിനഞ്ച് എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കും നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനായ ദൈവത്തെങ്കിലേക്ക് എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു മംഗലത്തിലും അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പ്രൈസ് അല്ലോ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെങ്കിലേക്ക് താങ്കൾ തിരിഞ്ഞേ പറ്റൂ ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ ജീവനായ ദൈവമാണ് ജീവനുള്ള ദൈവം എന്ന മലയാള വിവർത്തനം തെറ്റ് ജീവൻ ഉള്ള ദൈവമല്ല ജീവനായ ദൈവമാണ് ജീവൻ ഉള്ളതെന്ന് പറഞ്ഞാൽ എവിടുന്നു ആ ജീവൻ കിട്ടിയതാ കുറെ കഴിയുമ്പോൾ ആ ജീവൻ പോകാൻ സാധ്യതയാണ് പക്ഷേ ജീവനായ ദൈവമെന്ന് പറഞ്ഞാൽ ജീവന്റെ ഉറവയ ദൈവമാണ് നമ്മൾ ഉറവയെ തേടാറുണ്ടല്ലേ ഉറവയെ തേടാറുണ്ട് ഒരു നന്മയുടെ ഉറവ കിട്ടിയിരുന്നെങ്കിലും എന്നും പറഞ്ഞാൽ നമ്മൾ ഈ അന്വേഷിച്ച് നടക്കുക ഇന്ന് രാത്രി അതിനൊരു മാറ്റം വരുത്താൻ ഞാൻ പറയാം ഉറവയെ തേടിയിട്ട് കാര്യമില്ല ഉറവിടത്തെ തേടിക്കോണം ആ ഉറവിടം കർത്താവാണ് എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് എൺപത്തേഴാം സങ്കീർത്തനം ഏഴാം വാക്യം പറയുന്നത് സാഗ എൻ്റെ ഉറവുകൾ ഒക്കെയും നിന്നിലാകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തെ അർത്ഥം എന്താണെന്നറിയാമോ എൻ്റെ ഉറവയും എൻ്റെ ഉറവിടവും നീയാണെന്ന് അതിൻ്റെ അർത്ഥം പ്രൈസ് ക്രൈസ്തല്ലോ അപ്പൊ സഹലത്തെയും നിയന്ത്രിക്കുന്ന നിയോഗിക്കുന്ന പരിപാലിക്കുന്ന പരിചരിക്കുന്ന പരിരക്ഷിക്കുന്ന സമസ്ത സംഗതികളുടെയും ആധാരമായ ഒരു ദൈവം അതാണ് ഏകസത്യദൈവം ശ്രദ്ധിച്ചു കെട്ടോണം മംഗലം ആ ഏകസത്യ ദൈവം എന്ന് പറഞ്ഞാൽ ഏതോ ശില്പ പിയുടെ ശില്പചാതുര്യതക്കകത്ത് വിരിഞ്ഞു വന്ന രൂപമോ ഭാവമോ അല്ല ഇവിടുത്തെ ഏതെങ്കിലും അസംസ്കൃത പദാർത്ഥം കൊണ്ട് രൂപപ്പെടുത്തി ഒരു സങ്കല്പമല്ല കണ്ടോ ആവാഹനം നടത്തി അങ്ങോട്ട് രൂപീകരിച്ചതല്ല പിന്നെ ഏതെങ്കിലുമൊക്കെ രൂപങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് കണ്ടുകൊണ്ട് ആരാധിക്കുന്നതുമല്ല കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും പറവകളും പ്രാണികളും ഇഴജന്തുക്കളടക്കം സകലതും ദൈവമെന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ സുവിശേഷം മാത്രം മനുഷ്യൻ്റെ നഞ്ചകത്തെ നോക്കി വിളിച്ചു പറയുന്നൊരു കാര്യം കർണപുടത്തിലെ കാഴ്ത്തി കൊടുക്കുന്ന ഒരു സന്ദേശം ഈ ആകാശം അതിലുള്ളതല്ല ആകാശത്തിൽ എന്താ ഉള്ളത് കൊടാനുകൂടി ഗ്രഹങ്ങളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് നക്ഷത്രജാലങ്ങളുണ്ട് സൂര്യചന്ദ്രന്മാരുണ്ട് ഇവയെല്ലാം നിർമ്മിച്ചിട്ട് നമ്മുടെ തലയ്ക്കുമീതേ നമ്മുടെ ഉച്ചയിലോട്ട് വീഴാതെ അവയെ അതതിൻ്റെ പ്രമണപഥത്തിൽ കൃത്യാനുപാതത്തോടെ കറങ്ങാൻ അനുവദിക്കുന്ന ഒരു ശാക്തിയുടെ സവിശേഷത ഈ പ്രപഞ്ചത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് നോക്ക് ആ സാഗ് ജീവജാലങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൃത്യമായി വിളമ്പി കൊടുക്കുന്ന ഒരു പരശാക്രി അവയുടെ ആവാസ വ്യവസ്ഥിതിക്ക് അനുകൂലമായതെല്ലാം ക്രമീകരിച്ച് ഇനി സമുദ്രത്തിലേക്ക് നോക്കിക്കോടാനുകോടി ജലജന്തുക്കളുണ്ട് അവയ്ക്കെല്ലാം വേണ്ടുന്ന ആഹാരം കൊടുത്തവയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ ആയുസ് അതിൻ്റെ ജീവിതത്തിൻ്റെ ക്രമം അതിൻ്റെ പ്രജനനശേഷി പ്രത്യുൽപാദന വ്യവസ്ഥിതി ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശാക്രി അതാണ് പൗലുസ് പറയുന്നത് ഗ്രേറ്റ് തിയോളജി പറയാണ് ആകാശം ഭൂമി സമുദ്രം ഇവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനായ ദൈവം ആ ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നതാണ് സുവിശേഷത്തിന്റെ സന്ദേശം സുവിശേഷം മഹത്വമുള്ളതാകാൻ കാരണം ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ശക്തിയെ ഏതെങ്കിലും ഒരു മൂർത്തിയെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അനുസരിക്കെ അംഗീകരിക്ക ചേരുക എന്നുള്ളതല്ല സുവിശേഷത്തിനൊരു കൃത്യതയുണ്ട് സുവിശേഷം പറയുന്നു ഏകസത്യ ദൈവം തിരിയണം അങ്ങനെ തിരിഞ്ഞവരാണ് ഇവിടെ കൂടി വന്നിട്ടുള്ളവരെല്ലാവരും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മഹത്വരമായ കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അപ്പൊ സുവിശേഷം മഹത്വമുള്ളതാകാനുള്ള ഒന്നാമത്തെ കാരണം ഒരേകസത്യ ദൈവം ഇതിനകത്തുണ്ട് ആ ദൈവം എന്ന അനുഗ്രഹിത വിഷയം ക്രമീകൃതമായ നിലയിൽ സുവിശേഷം നമുക്ക് നൽകുന്നു അതുകൊണ്ട് സുവിശേഷം ത്തിലൂടെ അല്ലാതെ ആരും ഏകസത്യ ദൈവത്തിലേക്ക് വരുന്നില്ല ആ ദൈവം ആരാന്നും കൂടെ ഞാൻ പറയാം സർവശക്തനാകട്ടോ സർവജ്ഞാനിയ സർവവ്യാപിയ സർവാധികാരിയ കണ്ടോ ആ ദൈവം ആരാന്നറിയാം ഒന്നി ായതയുമാണ് അത്യുന്നതനായതയുമാണ് സൽഗുണസമ്പൂർണനായതയുമാണ് മഹോന്നതനായതയുമാണ് മഹത്വസിംഹാസനസ്ഥനായതയുമാണ് എൻ്റെയും നിങ്ങളുടെയും പ്രാണന്റെ മേൽ പരമാധികാരിയായതയുമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ദൈവശാസ്ത്രത്തിലെ ഉജ്ജ്വല ചിന്തകളാണ് പക്ഷേ നമ്മുടെ ജീവിത ഗന്ധിയായ ചില കാര്യങ്ങൾ പറയാം ഈ സർവശക്തൻ സർവ്വജ്ഞാനി ഈ സർവ്വവ്യാപി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ ഉപദേശി ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വല്ല സംഭവം ഉണ്ടോ അത് എങ്കിത്താ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ഞാൻ പറയാം ഈ സർവശക്തനും സർവജ്ഞാനിയും ഒക്കെ അത്ര ആഴത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ദൈവത്തിന്റെ മഹത്വപൂർണമായി ചിന്ത ഞാൻ പറയാം ഈ ദൈവം നമ്മെ മറക്കാത്ത ദൈവമാണ് എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും ആര് മറന്നാലും നമ്മെ മറക്കാത്തൊരു ദൈവമാണ് സ്വോത്രം നമ്പെ പ്രിയ കർത്തൃദാസൻ തൻ്റെ അനുഭവം രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തപ്പൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പറഞ്ഞപ്പം നമ്മുടെ കണ്ണറിയാതെ നാം തുടയ്ക്കേണ്ടി വന്നില്ലേ അവിടെ ആ സാഹചര്യത്തിലെത്തുമ്പോൾ എല്ലാവരും മറക്കുമ്പോഴും മറക്കാത്ത ദൈവം അത് അസുവിശേഷം വെളിപ്പെടുത്തുന്നതെയും ആ ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ കാന്തികമായി വലിച്ചടിപ്പിക്കപ്പെടുന്നത് മറക്കാത്ത മറക്കാത്തതയുമായതുകൊണ്ട് വേറൊന്നുകൂടെ പറയാം മാറാത്തതയുമാണ് മനസ്സിലാകുന്നുണ്ടോ പലരും എന്തോ ചെയ്യുമോ എന്നറിയാമോ മാറി 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 മാറിപ്പോകും സമയാസമയങ്ങൾ മാറിപ്പോകും ഇനി നമ്മളെ കൊണ്ട് അവർക്ക് വലിയ ഗുണമില്ലെന്നറിഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകും അവർ പക്ഷേ അപ്പോഴും മാറാത്ത ഒരുവനാണ് മറക്കല്ലേ മംഗലങ്കാർ മറക്കല്ലേ ഈ പ്രയോഗം ഏഹ് മംഗലങ്കാർ മറക്കാതിരിക്കാൻ മാ എന്ന അക്ഷരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു നാല് ചിന്ത ഞാൻ തരാം ഒന്ന് മറക്കാത്തതയുമാ രണ്ട് മൂന്ന് മുടക്ക അല്ലെ ഇതിനൊക്കെ വാക്യം കൊണ്ടറിയാമോ മറക്കാത്ത മറക്കാത്ത ദൈവമാണെന്നുള്ളത് നാല്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് ഏത് യശയാപ്രവാചകൻ നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ചിൽ പറയുന്നു അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന സൂ

നിന്റെ അരികിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തൊടരുതെന്ന് ഞാൻ പറഞ്ഞു ചില ബാധകളോട് അടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു ചില ശാക്തികളോട് നിന്നെ കീഴ്മൽ മറിക്കാൻ ശ്രമിച്ച ചില പോരികളോട് ഞാൻ പറഞ്ഞു അടുത്തു പോകരുത് ഞാൻ മാറാത്തവനായി എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട് ചിന്ത എത്ര പേര് അനുഭവിച്ചു അത് അവരെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്വദിച്ചോട്ടെ നമ്മുടെ മീതെ കുഴിമാടമാകേണ്ടത് പക്ഷെ ഒരുവൻ മറക്കാത്തവൻ പിന്നെ മാറാത്തവൻ മൂന്നാമത്തേത് അച്ഛക്കാത്ത മുടക്ക ആ ഒരു സൂത്രം പറഞ്ഞില്ലല്ലോ മുടക്കാത്തവൻ ഫോൺ ഈ മൈക്രോഫോണും കൊണ്ട് തരാങ്ങി ഇപ്പൊ മുടങ്ങിയ സാക്ഷ്യമേ പറയാനുള്ളൂ വീട് വയ്ക്കാൻ തുടങ്ങി പാസേ മുടങ്ങി കിടക്കുക കല്യാണാലോചന തുടങ്ങിയതായിരുന്നു അതെന്തോ ഇതു ഇപ്പം മുടങ്ങി കൊച്ചു ബാംഗ്ലൂർ മാംഗ്ലൂർ പൂനെയില് താനയിലും മുംബൈയിലും കൊൽക്കത്തയിലൊക്കെ പോയി പഠനം തുടങ്ങിയതാ പക്ഷേ എന്തോ ഇതു മുടങ്ങി ഒരു പനി വന്ന് കൊച്ചു വെട്ടിയെടുത്ത് തിരിച്ചെങ്ങി വന്നു അപ്പൊ തുടങ്ങിയത് പലത് മുടങ്ങിയ ചരിത്രമാണ് എന്നിട്ടും കർത്താവ് മുടക്കത്തിൽ മുടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ സ്വോത്രം വരുന്നില്ലെന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ ഈ പറഞ്ഞ സ്വോത്രം എവിടെ മുടങ്ങിയെന്ന് എനിക്കറിയണ്ടേ സോത്രം കർത്താവ് എന്തോയ്യാത്തവന പറഞ്ഞേ ആ മുടക്കത്തില്ല ഒന്നും അല്പകാലത്തേക്ക് മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനെ ഓർത്ത് വിഷമിക്കണ്ട് വർദ്ധിത വീരത്തോടെ പൊക്കിക്കൊണ്ട് വരുന്നു മുടങ്ങി പായൽ പിടിച്ച് കിടക്കുക വെച്ച ഓളോ ബ്രിക്സിന്റെ കട്ടയെല്ലാം മഴ പെയ്ത് പായൽ പിടിച്ച് കിടക്കുക പാണി മുടങ്ങി അമ്മാച്ചനും ഉപ്പാപ്പനും കൊച്ചപ്പനും മച്ചാനും മച്ചമ്പി ആ കണ്ട കണ്ട കണ്ടോ ഓഹ് ആരും ഇവിടെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയത് അതേ കിടക്കുന്നിപ്പം പായലും പിടിച്ച് പക്ഷേ ആ അമ്മാച്ചൻ തന്നെ തലേ കൈ വെച്ച് എന്ന് പറയത്തക്ക നിലയിൽ നിന്നെ പൊക്കിക്കൊണ്ടു വരും കർത്താവ് അല്പകാലത്തേക്ക് മുടങ്ങിയത് നിന്നെ ഉയർത്തേണ്ടതിന് വേണ്ടിയാ എല്ലാവിധമായ കാര്യങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും മുടക്കത്തില്ല എവിടെ വാക്യം എവിടെ വാക്യം എൺപത്തിനാലാം സംഖ്യത്തിന് പതിനൊന്നാം വാക്യം നന്മയൊന്നും ആ നന്മയൊന്നും മുടക്കത്തില്ല കർത്താവ് ആ പക്ഷെ വേറൊരു കാര്യം കൂടി പറയുമ്പോ എല്ലാം പറയണല്ലോ നിങ്ങളെ ആവേശം കൊള്ളിച്ച് പ്രസംഗിച്ച് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നന്മയൊന്നും മുടക്കുക എന്ന് പറഞ്ഞ നേരോടം നടന്നോണം നേരുകേട് കാണിച്ചിട്ട് പാസ്വേ മുടങ്ങിപ്പോയി എന്നും പറഞ്ഞു കരഞ്ഞോണ്ട് നടക്കരുത് നേരോടം ജീവിച്ചോണം നേരുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും നേരുള്ളവർ കിരുട്ടിൽ വെളിച്ച മുതിക്കും വാക്യങ്ങൾ എന്നാ ഇതിങ്ങനെ കിടക്കുന്നത് ഒന്നും പറയാനില്ല വായും പൊത്തി നിൽക്കുക മറുപടി ഒന്നും പറയാനില്ല അല്ല ലോണ് കിട്ടിയ കിട്ടിയായിരുന്നു പിന്നെ പിന്നെ എന്നെ പറ്റി ഇത് ഇങ്ങനെ മുടങ്ങി ആ അതെന്താന്ന് ചോദിച്ചാൽ ഈ ജീവിതത്തിൽ ജീവിതത്തിലൂടെ നേരുകേടായി മാറി അതുകൊണ്ടാണ് മുടങ്ങിപ്പോയത് മനസ്സിലായില്ലേ നേരുള്ളവർക്ക് ഒരു നന്മയും ഹാ അപ്പൊ മുടക്കാത്തവൻ കർത്താവ് അപ്പം മനസ്സിലായോ മറക്കാത്തവനത്തേറൊന്നും തന്റെ തോവലുകൾ കൊണ്ട് അവന് എന്തു ചെയ്യും മറയ്ക്കും സോത്രം പറഞ്ഞു തൻ്റെ തോവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും ഒരനർത്ഥവും ദോഷമായി വരാതെ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാതെ നിന്നെ മറയ്ക്കാൻ കഴിയുന്ന ഒരു കർത്താവ് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദൈവശാസ്ത്രത്തിന്റെ വിരന്തനങ്ങളെ അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജീവിത ഗന്ധിയായ ആശയങ്ങൾ ഉൾക്കൊണ്ടോണം ഇങ്ങനൊരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് സത്യസുവിശേഷം അപ്പം സുവിശേഷം മഹത്വരമാകാൻ കാരണം ഇങ്ങനൊരു ദൈവശാസ്ത്രം ഇതിനകത്തുണ്ട് അത് ബോധ്യമായ ഇവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ ഈ ദൈവത്തെ മറന്നു പോകരുത് ഈ ദൈവത്തെ വിട്ടു പോകരുത് ഈ ദൈവത്തെ മാത്രം അതാണ് നിന്റെ സംഗതി അതും കൂടെ ഉപദേശപരമായി അറിയേണ്ട കാര്യമാണ് ഒട്ടനവധി ദൈവങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഏകസത്യ ദൈവത്തെ അറിഞ്ഞു എന്നാൽ പിന്നെ ഈ ദൈവത്തെ ആശ്രയിക്കുന്ന കൂട്ടത്തിൽ മറ്റേ ദൈവത്തെയും കൂടെ ആകാം എന്ന് ചിന്തിക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നിന്റെ ദൈവമായ കർത്താപനെ പതിനാറാം സംഗീതത്തിന് രണ്ടാം വാക്യം പറയുന്നു നീ ഒഴി എനിക്കൊരു നന്മയും ഇല്ല എന്ന മലയാള ബൈബിളിൽ സത്യത്തിൽ ആ പ്രയോഗത്തെ കുറിച്ചൊരു ഭാഷ്യം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എൻ്റെ വായനയിൽ കിട്ടിയത് നീ ഒഴി എനിക്കൊരു നന്മയും വേണ്ട വേറെ ആരുണ്ടെങ്കിൽ എനിക്ക് നന്മ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവ് നീ തരുന്നെങ്കിൽ മതി നീ തന്നില്ലേ എനിക്ക് വേണ്ട സ്ത്രോത്രവും ഫ്രൈസ്തല്ലോ നീ ഒഴി എനിക്കൊരു നന്മയും വേണ്ട എന്ന് തന്നെയാണ് അതിൻ്റെ പ്രയോഗമെന്നാണ് വ്യാഖ്യാതാവ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിനെ മാ അപ്പം ഒരു സത്യദൈവത്തെക്കുറിച്ചുള്ള വിശേഷ വിചാരങ്ങൾ ഉള്ളതാണ് സുവിശേഷം അതുകൊണ്ടാണ് സുവിശേഷം മഹത്വമുള്ളതാകുന്നത് രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം എന്തുകൊണ്ടാണ് സുവിശേഷം മഹത്വമുള്ളതാകുന്നത് സുവിശേഷത്തിൽ ഒരു രക്ഷാപരിജ്ഞാനമുണ്ട് രക്ഷാപരിജ്ഞാനം ഇത്ര മഹത്വരമായ രക്ഷാപരിജ്ഞാനം മാനവകുലത്തിന് നൽകുന്ന ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ അതാണ് സുവിശേഷം ക്രൈസ്ത ലോ ഇത് വൈകാരിക വിദ്വേഷം ഉണർത്താൻ പറയുന്നതല്ല മതവികാരം ഉണർത്താൻ പറയുന്നതല്ല ക്രിസ്ത്യാനിത്വം ത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് അതിനെ പുകഴ്ത്തുകയല്ല ആ അനുഭവത്തിന്റെ തലത്തിൽ വിളിച്ചു പറയുകയാണ് വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ രക്ഷ പരിജ്ഞാനം ഇത്ര ശ്രേഷ്ഠ മായൊരു സന്ദേശം വേറെ ഇല്ലെന്ന് പഠിക്കണം എന്താ രക്ഷാ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം രക്ഷ മോക്ഷം മുക്തി സായുജ്യം ശാന്തി സമാധാനം വിടുതൽ വീണ്ടെടുപ്പ് ഇതിനു വേണ്ടി മനുഷ്യൻ നേട്ടോട്ടം ഓടുക രക്ഷപ്പെടാൻ എന്താ മാർഗം മുക്തി പ്രാപിക്കാൻ എന്താ മാർഗം സായുജ്യം ശാന്തി സമാധാനത്തിന് എന്താ വഴി ചില പറയുന്നു വടക്കോട്ട് പോകും ചില പറയുന്നു തെക്കോട്ട് പോകും ചില പറയുന്നു കിടക്കോട്ട് പോകും പടിഞ്ഞാറോട്ട് പോകും ഇങ്ങനെ അങ്ങും ഇങ്ങും ദിക്കും പക്കും ഓടിക്കുക ചില പറയുന്നു കന്ന് കയറ് ചില പറയുന്നു ഇറങ്ങു താഴോട്ട് കടൽ നീന്തണം പുഴ താണ്ടണം കണ്ടോ ദേഹം മുറിച്ച് രക്താർപ്പണങ്ങൾ ഓ പോക്കറ്റിൽ നിന്ന് ധനാർപ്പണങ്ങൾ വായിൽ നിന്ന് സഹസ്ര കോടി സ്ത്രോത്രാർപ്പണങ്ങൾ എന്തിന് മോക്ഷം പ്രാപിക്കുക എന്തിന് പരമ്പരാഗതമായ പാപത്തിന് പരിഹാരമുണ്ടാകുക ഈ പറയപ്പെട്ട കർമ്മ പരിപാടികളെ യാഗയോഗ കർമ്മങ്ങൾ ചെരിപ്പിട്ടോ ചെരിപ്പിടാതെയോ നടത്തുന്ന പദയാത്രകള് തീർത്ഥയാത്രകള് സകലവിധമായ പുണ്യപ്രവർത്തികളെ ക്ഷേത്ര പുണ്യസ്ഥല സന്ദർശനങ്ങളെ ഒക്കെ മാറ്റുകൊണ്ട് അവധിക്ക് വെച്ചുകൊണ്ട് വകഞ്ഞങ്ങോട്ടും മാറ്റിയിട്ട് സുവിശേഷം പറയുന്നൊരു കാര്യം അവനിൽ വിശ്വസിക്കുന്നവന് പാവമോചനമുണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് ആരിൽ വിശ്വസിക്കുന്നവന് എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നവന് പാവമോചനമുണ്ട് അതാണ് സുവിശേഷത്തിൻ്റെ പച്ചയായ വെളിപ്പെടുത്തൽ പറയുകയാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതലായ സന്ധി ഇതാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ പാടിയത് ഇനി പാടുന്നതും ഇതൊക്കെ തന്നെയാണ് രക്ഷയുടെ പരിജ്ഞാനം തരുന്ന ഒന്നാണ് സുവിശേഷം മനസ്സിലാകുന്നുണ്ടോ അതാണിതിൻ്റെ മഹത്വം ഈ പത്രോസ് എന്ന് പറയുന്നത് വലിയ തിയോളജി ഒന്നും ആയിരുന്നില്ല ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച അതിശക്തമായൊരു താരമാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ പത്രോസ് പൗലുസ് തിയോളജിയനായിരുന്നു യോഹനന് കുറേം കൂടെയൊക്കെ അറിവുണ്ടായിരുന്നു പക്ഷേ ആത്മജ്ഞാനം അകത്ത് കയറിയപ്പോൾ بطرس مهم نوكاده يهودا يبنا يهودا يبنا يا സംസ്കൃതി ഇതൊന്നും ശ്രദ്ധിക്കാതെ അന്ന് മൂന്ന് സംസ്കാരങ്ങളാ ഉള്ളത് ഒന്ന് യഹൂദ സംസ്കാരം രണ്ട് യവനായ സംസ്കാരം മൂന്ന് യഹൂദ യവനായ സങ്കര സംസ്കാരം ഇത് മൂന്നും പരിഗണിക്കാതെ മൂന്ന് കൂട്ടം ആളുകളുടെയും മുഖത്തോട്ട് നോക്കി താൻ്റെ ഇടത്തോടെ പറഞ്ഞു ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അതീശിവൻ്റെ നാമമാണ് എന്ന താൻ്റെ ഇടം എന്നറിയാം എന്ന നെഞ്ചോ റിയാമോ സുവിശേഷം സമവായ പോകുന്ന ഒന്നല്ല സുവിശേഷം എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞൊപ്പിക്കാനുള്ളതല്ല സുവിശേഷം അതിന്റെ താനിമയോടെ പറഞ്ഞൊപ്പിക്കണം ആ വാക്യത്തിന്റെ തുടക്കം കേട്ടോ മറ്റൊരുത്തനിലും രക്ഷയില്ല എത്ര പേര് സമ്മതിക്കും ആ പ്രയോഗം മറ്റൊരുത്തനിലൊന്നും പറഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് പറയാതെ പറഞ്ഞിരിക്കുന്നതും എഴുതിയിരിക്കുമ്പോൾ എഴുതാതെ എഴുതിയിരിക്കുന്നതുമായി വേറെ പ്രയോഗമുണ്ട് മറ്റു ഒരുത്തിയിലും രക്ഷയില്ല അങ്ങനെയും കൂടെ ഉണ്ട് അതിനകത്ത് അങ്ങനെയും കൂടെ വായിക്കണം മറ്റോരോത്തും രക്ഷയില്ല മറ്റൊന്നിലും രക്ഷയില്ല അങ്ങനെ വിവിധ വേർഷനുകളുണ്ടാകും വാചകത്തിനകത്ത് കണ്ടോ പിന്നെ ആരിലേ ഉള്ളൂ മറ്റൊന്നിലും മറ്റാരിലും ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഉള്ളത് എവിടെ കാൽവറിയിൽ നമുക്ക് വേണ്ടി പടഞ്ഞു മരിച്ചാസരനായ ക്രിസ്തു വേശു മാത്രമേ ഉള്ളൂ രക്ഷ ആരക്ഷ പ്രാപിക്കാൻ എന്നെ ആരക്ഷ പ്രാപിക്കാൻ വിശ്വസിച്ചാൽ മതി എവിടെയാണ് വിശ്വസിക്കണം എന്നുള്ള വാക്യം അപസുപ്രതി പത്തിന്റെ നാല്പത്തി മൂന്നാണ് അപ്പസുപ്രതി പത്തിന്റെ നാല്പത്തി മൂന്നിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവനവൻ്റെ നാമം മൂലം പാപമോചനമുണ്ട് ഓ സോത്രം പറഞ്ഞേ ആ വാക്യത്തിന് അവനിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവനവന്റെ നാമം മൂലം ഭാവമോചനമുണ്ട് പാപമോചനത്തിനാണല്ലോ ഇവിടെ മല കയറുന്നത് കുന്നിറങ്ങുന്നത് പുഴയിലൂടെ നീന്തുന്നതെല്ലാം മനസ്സിലായില്ലേ വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞും ഒക്കെ കാട്ടിക്കുട്ടുന്ന ഓരോരോ കർമ്മ പരിപാടികൾ പാപമോചനത്തിൻ്റെ പരിഹാരത്തിന് പഴയ കാലം മുതലുള്ളതായിരിക്കുന്ന പാപകർ പാപദോഷങ്ങളുടെ അതിന് അറുതി വരുത്താൻ വേണ്ടിയാണ് ഈ കർമ്മ പരിപാടികൾ പക്ഷേ വളരെ നിസ്സാരമായി അഞ്ച് നയപ്പൈസയുടെ ചെലവില്ലാതെ ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ സുവിശേഷം മുൻപോട്ട് പാച്ചയായൊരു വെളിപ്പെടുത്തൽ അവന്റെ നാമത്തിൽ വിശ്വസിച്ചാ മതി നാമം ഏറ്റുപാടുന്ന നാമം സകല കർത്താക്കന്മാരുടെയും സകല ഉന്നതന്മാരുടെയും മുഴങ്ങാലും മടങ്ങിയവർ ഏറ്റുപറയാൻ പോകുന്ന ഒരു നാമമുണ്ട് ആ നാമമാണ് യേശുവിന്റെ നാമം വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്വദിച്ചേ ആ നാമത്തിന് മുമ്പിൽ ഭൂത പ്രേത സകല ആധിപത്യ സകല സാമ്രാജ്യ ശാക്തികളും ആ നാമത്തിന്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോകുകയാണ് ആവാഹന ശക്തികളോ ദുർമാന്ത്രവാദ ശക്തികൾ താച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന ദുർമാന്ത്രവാദ പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകുകയാണ് അതാ സുവിശേഷത്തിൻ്റെ മഹത്വം ഹാല ലൂയഹ ബോധ്യമായ കർത്താവിനെ സ്വദിച്ചാട്ടെ അപ്പം രക്ഷാവിജ്ഞാനീയം രക്ഷാപരിജ്ഞാനം ഇത് നൽകിത്തരുന്നു അതാണ് സുവിശേഷം മഹത്വമുള്ളതാകാൻ കാരണം സുവിശേഷത്തിൻ്റെ മഹത്വം രക്ഷാപരിജ്ഞാനം ആ സകല ദേശവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് താങ്കൾ ക്രൈസ്തവനോ ക്രൈസ്തവികതയിലെ വിവിധ വിഭാഗങ്ങളിൽ പെട്ടയാളാകാം വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിക്കുമ്പോഴും രക്ഷയ്ക്കും സമാധാനത്തിനും വിവിധ ദേവി ദേവന്മാരെ ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്നവരോ വിവിധ തരത്തിലുള്ളതായ വ്യക്തികളെ ആശ്രയിക്കുന്നവരോ വിവിധ തരത്തിലുള്ള മതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവരും ഒക്കെ ആണെങ്കിൽ ഇന്ന് രാത്രി അറിയണം രക്ഷയ്ക്കൊറ്റ മാർഗമേ ഉള്ളത് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ നാമത്തിൽ മാത്രം വിശ്വസിക്കണോ

എത്ര പേര് സമ്മതിക്കും ഒത്തിരി രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല യേശു ഏക രക്ഷകനാണ് മൂന്ന് യേശു ഏക കർത്താവാണ് കണ്ടോ അതാണ് ലോഗോസ് അടുത്തത് യേശു ഏക അവതാരമാണ് അതാണ് ലോഗോസ് ഏക അവതാരം ഒത്തിരി അവതാരങ്ങൾ ഉണ്ടാവുക ആ അവതാരങ്ങൾ പലതും മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് വാങ്ങാനാണ് വന്നത് മനുഷ്യൻ്റെ ചോര ഇങ്ങോട്ട് വാങ്ങാനാണ് വന്നത് അവൻ്റെ ചോര തീർപ്പിക്കാനും ഊറ്റാനുമാണ് വന്നത് പക്ഷെ സ്വന്തം ചോര തരാനുള്ള ഒറ്റ അവതാരമേ ഉള്ളൂ അത് യേശു എന്ന അവതാരമാ അതുകൊണ്ട് അവതാരങ്ങളുടെ അവതാരമല്ല യേശു യേശു മാത്രം ഏക അവതാരം നമ്മുടെ കീശയിലെ സ്തോത്ര കാഴ്ച വഞ്ചികയിലേക്ക് വീഴേണ്ടതിനുള്ള സംവിധാനമാണ് പലരും ചെയ്തത് പക്ഷേ സ്വർഗ്ഗത്തിലെ സകല നമുക്ക് തരാൻ വേണ്ടി വന്ന അവതാരമാണ് ഞാൻ ചേർത്ത് ും മറക്കരുത് ഏകരക്ഷകന ഏക ഏക ഏകരക്ഷം പറയാൻ പറ്റും ഒത്തിരി മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ യേശുവും കൂടെ ഒരു കസേരയിട്ട മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയല്ല അങ്ങനല്ല യേശു അല്ലാതെ വേറൊരു മധ്യസ്ഥൻ അവിടെ വേറെ ആർക്കും മധ്യസ്ഥ ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യന് വേണ്ടി തന്നെ താൻ മറുപലിയായി കൊടുത്ത ക്രിസ്തു വേഷം മാത്രം മധ്യസ്ഥന് ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുവാൻ കഴിയണമെങ്കിൽ മനുഷ്യന് വേണ്ടി ദൈവത്തോട് മനുഷ്യന് വേണ്ടി ദൈവത്തോട് പ്രയോഗം മറക്കരുത് മനുഷ്യന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ ചെയ്യണമെങ്കിൽ ആ മധ്യസ്ഥൻ മനുഷ്യനുമായിരിക്കണം ദൈവമായിരിക്കണം ഈ രണ്ട് അവസ്ഥാന്തരങ്ങളിലൂടെ ഒരുമിച്ച് സമുന്നിതമാക്കപ്പെട്ട ഒരൊറ്റയാളത്തുമുള്ള ദേശം മാത്രമാണ് ക്രൈസ്തവലോകം ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരോറ്റ മാധ്യസ്ഥന്മാർക്കും ഈ ദൈവത്തോം മനുഷ്യത്വം കൂടെ ഒരുമിച്ച് സമുന്നയിക്കപ്പെട്ട ഇല്ല അതെങ്കിലും മനസ്സിലാക്കി നന്നായിട്ട് ആരുടെയെങ്കിലുമൊക്കെ പുറകെ പോയി ഞങ്ങൾക്കൂടെ അപേക്ഷിക്കണം ഞങ്ങളുടെ കാര്യം കൂടെ പറയണമെന്നൊക്കെ ചുമ്മാതെ പറഞ്ഞ സമയം കളയരുത് അങ്ങനെ പറയാൻ അവകാശം മനുഷ്യനും ദൈവവും കൂടെ സമുന്നയിക്കപ്പെട്ട ഒരുവനും മാത്രം യേശു കർത്താവിനെ അത് മാത്രമല്ല മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി മധ്യസ്ഥൻ അറിയാമോ മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി അങ്ങനെയാണെങ്കിൽ യേശു ഞങ്ങൾ ഉപദേശവർഗം വിളിച്ചു പറയുന്നതിന്റെ കാരണം മരിച്ചിട്ട് ജീവിച്ചെഴുന്നേറ്റ ഒരുവനെ ഉള്ളൂ അതെന്റെ യേശുവാണ് ക്രൈസ്തവ ലോകം നിരത്തി നിർത്തിയിരിക്കുന്ന ഒരോറ്റ മധ്യസ്ഥന്മാരുടെ കുഴിമാടം ഇതുവരെ തുറന്നിട്ടില്ല അടക്കം ചെയ്ത മേഖലയിൽ പരിശോധിച്ചാൽ അവരുടെ ഭൗതിക ശരീരം വിലയം പ്രാപിച്ച മണ്ണവിടെ കിടപ്പുണ്ട് പക്ഷേ എൻ്റെ യേശുവിൻ്റെ കല്ലറ തുറന്ന് നോക്ക് അവനെ വെച്ച സ്ഥലം അവിടെയുണ്ട് പക്ഷേ അവൻ ഇല്ല അവൻ എവിടെയെന്ന് ചോദിച്ചാലും ഉയരത്തിലേക്ക് പ്രതീക്ഷ ഇടുന്ന കാര്യങ്ങൾ ഉയർത്തിയിട്ട് ഞങ്ങൾ ഉറക്ക പാടുന്നു ഹോ ഹല്ലാലൂയ ജയം ഹല്ലാലൂയ യേശു ജീവിക്കുന്നു പുരട് പ്രാപിച്ച ഒരുവൻ മാത്രമേ ഉള്ളത് യേശുവാണ് അതുകൊണ്ടാണ് യേശുവിനെ ഞങ്ങൾ ഏകമദ്ധ്യസ്ഥനെന്ന് പറയും ഏക ആരാധ്യനാണ് കർത്താവ് കണ്ടോ ഏകയാവതാരം ഏക മധ്യസ്ഥൻ ഏക ആരാധ്യൻ ഏക യോഗ്യനാണ് ഏക പരിശുദ്ധനാണ് ഏക ജയാളിയാണ് ഏകനാഥന ഏക ന്യായാധിപന പ്രൈസ്ത ലോ ഇങ്ങനെ അഞ്ചാ പത്ത് പന്ത്രണ്ട് കൂട്ടം കാര്യം വിശദീകരിക്കണമെങ്കിൽ ശരി മോളെ ആ ഒരാഴ്ച യോഗം നടത്തണം നടപ്പല്ലല്ലോ മൂന്ന് ദിവസം നടത്തിയ സംഭവം തീരാൻ പോവുകയാണ് പക്ഷേ ഈ പറഞ്ഞ ചിന്തകളെ അങ്ങോട്ട് വിശദീകരിക്കണം നിങ്ങളുടെ പഠനത്തിന് ഞാൻ വിട്ടുതരിക യേശു എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് യേശു എന്ന് പറഞ്ഞു പറഞ്ഞു വില കുറയരുത് ശരീരത്തിൻ്റെ മുഴ മാറ്റാനും വീക്കം താക്കം മുട്ടൽ ചതവേ പൊള്ളൽ ഇതിന് സൗജന്യ ചികിത്സ തരുന്ന നാട്ടുവൈദ്യനല്ല യേശു യേശു സൗഖ്യം തരും അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി മാത്രം യേശുവിനെ നീ നമ്പരുത് യേശു ഏക മധ്യസ്ഥനായതുകൊണ്ട് അടുത്ത് വരണം യേശു ഏക നാഥനായതുകൊണ്ട് അടുത്തു വരണം യേശു ഏക ആരാധ്യനായതുകൊണ്ട് അടുത്ത് വരണം ബോധ്യമായ ഒരു കർത്താപനെ സ്തുതിച്ചു ഓൺലൈനൊക്കെ ഉള്ളവർ സ്വോത്ര അല്ലേലെയൊക്കെ പറയുന്നുണ്ടെന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കുക പിന്നെ കല്യാണ സിൽക്കാർ പറയുന്നല്ലോ വിശ്വാസം അതല്ലേ അല്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുക തീർച്ചയായും വചനത്തെ അത്രയ്ക്ക് ആഴമായി സ്നേഹിക്കുന്നൊരു കൂട്ടം ആളുകൾ നമ്മുടെ സേജ്മോടെ ഈ ഗോഡ് ഗോഡ് ഗോഡിസ് ലവ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർ അവരും ആസ്വദിക്കുന്നുണ്ട് ചിന്ത യേശുവിനെ കുറിച്ചുള്ള ചിന്തകളെ ആഴത്തിൽ പഠിക്കണം സുവിശേഷം ഏകരക്ഷാ മാർഗം സുവിശേഷമാണ് നൽകുന്നത് ബോധ്യമായവർ കർത്താവിനെ സ്വദിച്ച് അടുത്തത് ഒത്തിരി പറയാനുണ്ട് ഒരെണ്ണം കൂടെ പറയുമ്പോൾ എൻ്റെ സമയം അതിൻ്റെ കുട്ടിലെത്തും ഞാൻ നിർബന്ധിതനാകുന്നു സമയത്ത് നിർത്തുവാൻ ഏറ്റവും ഒടുവിൽ ഓർണ്ണം കൂടെ പറയാം ക്രമീകൃതമായ പ്രത്യാശ നിർഭരമായ സുസ്ഥിരമായ ഒരു ഭാവി കാല ശാസ്ത്രം സുവിശേഷമാണ് നൽകുന്നത് മനസ്സിലാകാഞ്ഞിട്ടാണോ സോത്രം പറയാൻ മനസ്സിലായില്ലെന്ന് എനിക്കറിയാം വിവരണം ഞാൻ തരാം ഒരു ഭാവി കാല ശാസ്ത്രം സുവിശേഷം നമുക്ക് തരുന്നുണ്ട് എന്തോ ഭാവി കാല ശാസ്ത്രം സുവിശേഷം വിശ്വസിക്കുന്നവന്റെ ഭാവി എന്തുവാന്ന് പറഞ്ഞ സുവിശേഷം വിശ്വസിക്കുന്നവന്റെ ഭാവി നാളെ അവൻ മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞ് മൂന്നാം പക്കം കാട്ടി നാട്ടലി ചുണ്ടലി വീട്ടലി ആയിട്ട് പിന്നെ ജനിച്ച് ഇതിലെ ഓടി നടക്കും എന്നുള്ളതല്ല അവന്റെ ഭാവി മനസ്സിലായോ സുവിശേഷം വിശ്വസിച്ചവൻ മരിച്ചിട്ട് ഇതിലെ യക്ഷിയായി ഭൂതമായി പ്രേതമായി അലഞ്ഞു നടന്നും ഉറങ്ങിക്കിടക്കുന്ന പിള്ളേരെ തട്ടി ഉണർത്തി കരയിപ്പിക്കും അതല്ല അവൻ്റെ ഭാവി മനസ്സിലാകുന്നുണ്ടോ സുവിശേഷം വിശ്വസിക്കുന്നവൻ്റെ ഭാവി അവൻ്റെ ആത്മാവ് ഇവിടുത്തെ കല്ലിലും തോണിലും തുരുമ്പിലും മരത്തിലും എല്ലാം കൂടി ഇങ്ങനെ സന്നിവേശിക്കപ്പെടും അതല്ല അവൻ്റെ ഭാവി സുവിശേഷം വിശ്വസിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ എൺപത്തഞ്ച് ലക്ഷം ജനന മരണങ്ങളിലൂടെ പുനരഭിജനനം പുനരഭിമരണം എന്ന് പറയുന്ന ഇടപാടിലൂടെ പിന്നെ വന്നെങ്കിൽ അവന് മോക്ഷമുണ്ടാകൂ എന്നുള്ളതല്ല സുവിശേഷത്തിൻ്റെ ഭാവി പിന്നെ സുവിശേഷം വിശ്വസിക്കുന്നവൻ്റെ ഭാവി എന്താണെന്നറിയാമോ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് അവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ് മരിച്ചാലും ജീവിക്കും കാരണമെന്താ സുവിശേഷത്തിന്റെ സാരസത്തയായി സുവിശേഷത്തിന്റെ ആളത്തുമായ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്ന് പിതാവിന്റെ വലഭാഗ്യം ജീവിക്കുന്നു ഉയർത്തെഴുന്നേറ്റം ഒന്നും മാത്രമല്ല ആ ഉയർപ്പിന്റെ ശക്തി നമ്മളെ ആകത്ത് തന്നിരിക്കുകയാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വല്ലപത്വം നമ്മുടെ ആകത്ത് തന്നിട്ട് ആ പുനരുദ്ധാന ശക്തി കൊണ്ട് പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മളെ പ്രാപ്തരാക്കി നിർത്തിയിട്ട് നമുക്ക് തന്ന ഏറ്റവും മഹനീയമായ വാഗ്ദത്വം കർത്താവ് വരും വരുന്ന എന്തിനാന്ന് അറിയാമോ വരുന്ന എന്തിനാ താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെ കൊണ്ടിരുത്താനാ ഹലലൂയ അതാണ് സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ ഭാവി പ്രത്യാശ യോഹൻ ഞാൻ പതിനാലിൻ്റെ മൂന്നാമത് വാക്യം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും എരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും കർത്താവ് പിന്നെയും വരും അപ്പൊ ഒരിക്കൽ വന്നെന്നുള്ളത് അവിടെ തന്നെ ധ്വനി ഉണ്ടല്ലോ ഒരിക്കൽ വന്നത് പാപം നിക്കാൻ ഒരിക്കൽ വന്നത് ന്യായ നീക്കാൻ ഒരിക്കൽ വന്നത് പിശാചിനെ നീക്കാൻ ഒരിക്കൽ വന്നത് മനുഷ്യൻ ഇൻഖുലാഭ് വിളിച്ച് തള്ളിയാൽ നീങ്ങാത്ത പലതിനെയും ചിലതിനെയും നീക്കിക്കളയാനാ വന്നത് ഇനി വരുന്നത് നിവർത്തിക്കാനാ എന്തോ നിവർത്തിക്കാൻ ഈ വാഗ്ദത്വം നിവർത്തിക്കാൻ ഏതാ വാഗ്ദത്വം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താമെന്ന വാഗ്ദത്വം ആ വാഗ്ദത്വത്തിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ചത്തുകെട്ട് മണ്ണിൽ വിലയം പ്രാപിച്ച് വിടുത്ത വാഴയ്ക്കും തെങ്ങിനും അടയ്ക്കാമരത്തിനും വാളമായി മാറാനല്ല സുവിശേഷത്തിൽ വിശ്വസിച്ച് അങ്ങനെ വെറുതെ ചാത്തുകെട്ട് പോകാനല്ല വീണ്ടും ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ താഴ്ച ഉള്ള ശരീരത്തെ കർത്താവ് തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ആ പ്രത്യാശമുള്ളവരെ പേരുണ്ട് രാത്രി എന്തെല്ലാം ഗുളിക കഴിച്ചിട്ടങ്ങോട്ട് വന്ന് ഇനി ചെന്ന ഉടനെ കഴിക്കണം കുളി കഴിക്കുന്ന കാര്യം എന്നെ ഓർപ്പിച്ചേക്കണേന്ന് പറഞ്ഞ് അഡ്വാൻസ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നേ അല്ലേ ഇതെല്ലാം കഴിച്ചെങ്കിലും നമുക്കവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ കഴിക്കാൻ കുറേയത് പെരട്ടാൻ കുറയുണ്ട് പിന്നെ മൂക്കിനകത്ത് വലിക്കാൻ വേറെ കുറേ ഇങ്ങനെ ആകെപ്പാടെ മൊത്തത്തിൽ നമ്മുടെ ശരീരം ബലക്ഷയമാണ് പക്ഷേ ഈ ബലഹീനമായ താഴ്ചയുള്ള ഈ നശിച്ചു പോകുന്ന ഈ മർദ്ധ്യമായതിനെ ഈ ദ്രവത്വമായതിനെ കർത്താവ് മാറ്റി തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും അതാണ് സുവിശേഷം വിശ്വസിക്കുന്നവൻ്റെ ഭാവി ആ ഭാവിയിലേക്ക് ആ മംഗലത്തെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ചത്തുകെട്ട് ചത്തശേഷം പിന്നാരണ്ട് പുണ്യം ചെയ്ത് താങ്കളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെയുള്ള വേറും കിനാബ് കാണരുത് ഈ പാർത്തലത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പറയപ്പെട്ട സത്യദൈവത്തെ ക്രിസ്തുവെന്ന രക്ഷ പരിജ്ഞാനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഭാവിയിലേക്ക് ജീവിക്കുന്നവർക്ക് മാത്രമുള്ള സുവർണവാഗ്ദത്വം മരിച്ചാലും ജീവിക്കുമെന്നുള്ളത് ഹല ലോഹിയ ഒറ്റ ചിന്ത ഉപദേശപരമായി പറഞ്ഞു നിർത്തുകയാണ് കർത്താവ് തൻ്റെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും കൂടി വന്നിട്ടുള്ള രക്ഷാ നിർണ്ണയം പ്രാപിച്ചത് യു മക്കൾ മുഴുവനും ശ്രദ്ധിക്കണം ഓൺലൈനുള്ളവരും ശ്രദ്ധിക്കണം പ്രിയരെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കർത്താവ് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി അനുരൂപം എന്ന പദം ആ അനുരൂപം എന്ന പദം വേറൊരു വാക്യത്തിനും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അത് എവിടെന്നറിയാമോ റോമാലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ടാം വാക്യമാണ് റോമർ പന്ത്രണ്ടിൻ്റെ രണ്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നത് ഈ ലോകത്തിന് എന്തോ ചെയ്യരുത് ആ ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിച്ചാൽ കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കി മാറ്റും ിയാന്നും പറഞ്ഞു ഇവിടെ ജീവിക്കുകയും ലോകത്തിൽ ജീവിക്കുകയും ലോകത്തിൻ്റെ ആർഭാടങ്ങളിലും ആമോദങ്ങളിലും ആഘോഷങ്ങളിലും ലോകത്തിൻ്റെ പാട്ടിലും പകിട്ടിലും ജീവിച്ചു പോയിട്ട് പാട്ടും പ്രാർത്ഥനയും പ്രൈസം വർഷിപ്പും ഇപ്പം കാഴ്ചയും ദേശാംശവും അത് ഇതും എല്ലാം കൊടുത്ത് പള്ളിയിലെ പ്രധാന താരമായി വേണമെങ്കിൽ കമ്മറ്റി അങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ കർത്താവ് വരുമ്പോൾ കയറിപ്പോകുമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇവിടെ ജീവിക്കുന്ന അത്രയും കാലം ലോകക്കാരനല്ലാതെ ജീവിച്ചു പോണം സുവിശേഷത്തിൽ ശ്രദ്ധിച്ച് സുവിശേഷത്തിൽ അംഗീകരണമുണ്ട് സുവിശേഷത്തിൽ നിരാകരണമുണ്ട് അംഗീകരിക്കേണ്ടത് എന്താ സമസ്ത ഉപദേശങ്ങളും വള്ളിപുള്ളി വിസർഗം വിടാതെ അംഗീകരിക്കണം നിരാകരിക്കേണ്ടതെന്താ ലോക ഇമ്പങ്ങളെ സാധാന്യ നിയോഗങ്ങളെ ജഡത്തിൻ്റെ നിർബന്ധങ്ങളെ ആസക്തികളെ തൃഷ്ണകളെ വിചാര വികാര വിക്ഷോഭങ്ങളെ ഇതിനെയെല്ലാം നിരാകരിക്കണം അപ്പൊ അംഗീകരണം മാത്രമല്ല സുവിശേഷത്തിനകത്തുള്ളത് നിരാകരണം കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ സ്വീകരണം മാത്രമല്ല തിരസ്കരണം കൂടിയുണ്ട് കൊള്ളുക എന്നുള്ളത് മാത്രമല്ല തള്ളുക എന്നും കൂടിയുണ്ട് ഇത് രണ്ടും ക്രമമായി യഥോചിതം ഭംഗിയായി ക്രമീകരിച്ചു കഴിയുമ്പോഴാ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി മാറ്റുന്നത് ആ അനുഗ്രഹീതമായ നടപടിയിലേക്ക് എത്തപ്പെടേണ്ടതിന് ഇനിയും വരികയാണ് രണ്ട് അഭിഷക്ത ദൈവദാസന്മാർ അടുത്ത രാത്രികൾ വേദി അലങ്കരിപ്പാൽ ഈ സന്ദേശത്തോടെ ചേർത്ത് ഞാനൊരു മുഖപരിയുടെ സന്ദേശമാണ് നൽകി തീർക്കാൻ പോകുന്നത് ആ സന്ദേശങ്ങളോട് ഇതിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ക്രമമായി പഠിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ സുവിശേഷത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമായി മാറും ബോധ്യമായ ഇവർ കർത്താവിനെ സ്തുതിച്ച്

ഉപജീവനത്തിൻ്റെ വഴിതേടി നാട്ടിൽ നിന്നങ്ങ് ദൂരെ കടൽ താണ്ടിപ്പോയൊരു കുഞ്ഞൻ്റെ ഹൃത്തടത്തിൽ ദൈവം കൊടുത്ത് വിശേഷ ദർശനത്തെ തൻ്റെ ജീവിത പങ്കാളിയും കൂടെ പച്ചക്കൊടി കാട്ടിയപ്പോൾ സാധ്യമായ മഹത്തായ ഈ പദ്ധതി തുടർമാനമായി തുടർന്ന് വരട്ടെ ഇരുപത് രാജ്യങ്ങളിലുള്ള തൻ്റെ സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഗാഡ് ഇസ് ലവ് എന്ന നാമധേയം ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിലെ കാളുകളെ വലിച്ചടിപ്പിക്കാൻ ആ സ്നേഹത്തിലായവർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ കൂട്ടായ്മ അടുത്ത ദിനങ്ങളിലും ധന്യ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കൊയർ വേഗം ഓടിക്കയറി വരുന്നു ചില വരികൾ നാം ഒരുമിച്ച് അവരോടൊപ്പം ചേർന്ന് പാടുന്നു എന്നിട്ട് കേട്ട സന്ദേശത്തിന് മുൻപാകെ നമുക്കൊന്നുകൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം ഹാൽ ലോയ